എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്നൊരു കുറച്ചു നേരത്തിന് മുമ്പായിട്ട് സക്കീർ നായിക് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ കയറാൻ പറ്റാതെ കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയ ഒരു മനുഷ്യൻ പറയുന്നു, ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് ആണ്, നിരോധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആരും തന്നെ ഹാപ്പി ക്രിസ്മസ് എന്നൊന്നും പറയരുതെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ച. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. നമസ്കാരം. ഓ, ഹാപ്പി ക്രിസ്മസ് ഗുരു. എന്തുണ്ട്, തോക്കുമൊക്കെ പിടിച്ചിരിക്കുന്നു? അല്ല, അത് നമ്മളെ ചുമ്മാ ചർച്ച. Say no happy Xmas, Sakir Naik. അങ്ങനെ പറഞ്ഞോ അവൻ? ഏ ഗുരു, പോയോ? ഹലോ, ആ ഇപ്പൊ കേക്കാം. മറ്റേ അല്ല, അവൻ അങ്ങനെ പറഞ്ഞോ ഈ സാക്കിർ നായിക്ക്? അതെ അതെ അതെ, പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞു. അതിനകത്ത് ഇതുവരെ അവന്റെ പരിപാടി നിർത്തിയിട്ടില്ല അവൻ. അവിടെ ഇരുന്ന് വിഷം തുപ്പു അല്ലേ? ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കിത് എങ്ങനെ ഇതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കും? ഈ സൈഡിലേ നമ്മുടെ ആ മൂന്ന് ലൈനിലേ എന്നെ ഒന്ന് മോഡാക്കാൻ ഞാൻ ഇപ്പൊ ആ ലിങ്ക് വേണം ഇട്ടുതരാം. അവിടെ ആക്കണ്ട, ഞാൻ പറഞ്ഞുതരാം എന്നെ ഗുരുവിന്. എന്നെ ആക്കണ്ട, ഞാൻ മൂന്ന് ഡോട്ടിൽ പ്രസ് ചെയ്യ. പ്രസ് ചെയ്തിട്ട് പിന്നെ പിൻ എ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ മറ്റേ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ അത് തന്നെ ചെയ്തല്ലോ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ എങ്ങോട്ടാ പോകുന്ന നോക്കട്ടെ. അതെ, അവന്റെ അവന്റെ പോസ്റ്റിലോട്ടാ പോകുന്നത്. എന്തോ ചെയ്യാൻ, ഇതുപോലുള്ള അലവലാദികളെ കാരണം ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ. ശ്രീയ, നമ്മുടെ ഗുരു, നമ്മുടെ ശ്രീയ താഴെ വന്നിരിക്കുന്നു. ശ്രീയ കുറെ കാലമായില്ലേ കണ്ടിട്ട്, ഒന്ന് മേളിലോട്ട് കേറ്റ്. ആ മഞ്ഞ മഞ്ഞക്കിളി. ശ്രീയേ, ഹാപ്പി ക്രിസ്മസ് എന്ന് പറയരുതെന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ സാക്കിർ നായിക്ക്. ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാൻ പാടില്ല അത്രേ. പറഞ്ഞു കഴിഞ്ഞാല് ഞാനങ്ങനെ എവിടെ മിസ് ചെയ്യാറൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ മൈക്ക് വെച്ച് പറയൂ. എന്നാ നാലാളെ വിഷ് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. അല്ല, നമ്മള് പറയുന്നതിന് കുഴപ്പമില്ല, മറ്റേവര് അവര് പറയുന്ന നല്ല കാര്യം. എനിക്കിപ്പോ എത്ര പേര് മെസ്സേജ് അയച്ചു കഴിഞ്ഞു ഓൾറെഡി. കോളേജ് മൊത്തതല്ലേ, കോളേജിൽ നിന്ന് വെള്ളരി ഇത് തന്നെയാണല്ലോ ഫുൾ സ്റ്റാറ്റസ് എല്ലാം അതൊക്കെ തന്നെയാ. അയാള് പറയുന്നതൊക്കെ ആര് കേക്കാനാ? അയാള് പറയുന്ന കേക്കുന്നവരുണ്ട്. അത് ഇത് ഇത് കൂടാണ്ട് എന്താ എം ജി കോളേജില് ഛത്രപതി ശിവജിയുടെ പടമുള്ള കൊടി ക്രിസ്മസ് ആഘോഷത്തില് പിടിച്ചു വിവരെ കേട് അലങ്കാരമാക്കി സംഘികൾ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. അവിടെ ആരുടെ ചാവടിയന്തരായാലും കാവികൊടി പറക്കും, കാരണം വേറൊരു കൊടി അവിടെ പറക്കില്ല, അതിന്റെ കടിയാ. അതുപോലെയുള്ള സുഖേട തന്നെ ഇവന്മാർക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തോ ചെയ്യാനാ, നല്ലൊരു ദിനമായിട്ട് ഇന്ന് ഞാൻ കയറി ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പൊ എനിക്ക് കുറച്ച് ആൾക്കാർ ഇത്തരത്തിൽ ഇതിങ്ങനെ എടുത്ത് ലിങ്ക് അയച്ചു തന്ന്. ഞാൻ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ. കാരണം ഈ നാളെ ഒരു പ്രധാനപ്പെട്ട ദിനമായിട്ട് നമ്മുടെ നാടും നഗരവും അതുപോലെ തന്നെ ഓരോ ആൾക്കാരും അത്തരത്തിലുള്ള ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളുടെ ശരീരത്തിലെയും മനസ്സിലെയും ഒക്കെ തന്നെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ മനോഹരമായ വളരെ സന്തുഷ്ടവും അതായത് നമ്മുടെ സമാധാനം നമുക്കൊരു എൻജോയ്മെന്റ് ഉള്ളൊരു ദിനത്തിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന വിദ്വേഷവും നാടിനകത്ത് ഈ പറയുന്ന ആൾക്കാരെ തന്നെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തെ ക്ഷുദ്രശക്തികള് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി രംഗത്തിടുകയും അത് മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇത്തരത്തിൽ വിഷമം ഉണ്ടാകുന്നു പോലും ചിന്തിക്കാത്ത ഇടുന്ന ആൾക്കാരെ എന്ത് ചെയ്യാനാ?
കേന്ദ്ര സർക്കാർ ഇനിയും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വിലക്കുകൾ നീട്ടണം. വളരെ ബുദ്ധിപൂർവം അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ നെഗറ്റീവായിട്ടും അതല്ലെങ്കിൽ വിഷലിപ്തമായിട്ടുള്ള മെസ്സേജുകളും സന്ദേശങ്ങളും പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ സമൂഹങ്ങളെ ഭിന്നിപ്പിക്കുമെന്നുള്ള ഉറപ്പ് അല്ലെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി കണ്ടു. നമുക്കറിയാം കാലത്തിന് മുൻപേ നടന്നിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നൊക്കെ നമ്മൾ ഓരോ ആൾക്കാരെ പറയാറുണ്ട്, നവോത്ഥാന നായകന്മാര്. അതേ കണക്ക് നാളുകൾക്ക് മുമ്പേ അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ തന്നെ അവർ ചിന്തിച്ച് അത് ചെയ്തത് എന്ത് വലിയ ഗുണമായി. ഇതൊക്കെ ഇന്ത്യയിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേനെ. അതുകൊണ്ട് തന്നെ ആ കേന്ദ്ര സർക്കാരിന് വളരെ വലിയൊരു അഭിനന്ദനങ്ങൾ ഈ സമയത്ത് പറയണം. അതുപോലെ തന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും മേരി ക്രിസ്മസ്. നമ്മുടെ ജസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു പള്ളിയും തുറന്നിട്ടുണ്ട് കാശ്മീരിൽ. അതെ, അതായത് 120 വർഷങ്ങൾ പഴക്കമുള്ള സെന്റ് ലൂയിസ് പള്ളി എന്ന് പറയുന്ന പള്ളി, നമ്മുടെ ചർച്ച്, ആ പള്ളി 30 വർഷം ആയിട്ട് ഇപ്പൊ അടഞ്ഞു കിടക്കുവായിരുന്നു. കാരണം കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒക്കെ ആയിട്ട് ആ പള്ളി ഇപ്പം പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ അടഞ്ഞു കിടക്കുവായിരുന്നു. കേന്ദ്ര സർക്കാർ വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ക്രിസ്മസ് സമ്മാനമായിട്ട് ഭാരതത്തിലെ എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും വേണ്ടി ക്രിസ്മസ് സമ്മാനമായിട്ട് ആ പള്ളി തുറന്നു കൊടുത്തു. വളരെ സന്തോഷകരമായിട്ടുള്ള ഇത്. അത് ഈ പറയുന്ന വർഗീയവാദികൾ എന്ന് സ്വയം ചിന്തിച്ച് നടക്കുന്ന ആൾക്കാർ മറ്റുള്ളവരെ ദേഹത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ വർഗീയവാദി എന്ന് വിളിച്ചപ്പോൾ ആ വർഗീയവാദി എന്ന് ഇവർ വിളിച്ച ആളുകൾ തന്നെ ഇത്തരത്തിൽ ഓരോ പള്ളികളും അമ്പലങ്ങളും മോസ്കുകളും തുറന്നു കൊടുത്ത് ആരാധകർക്കും വിശ്വാസികൾക്കും വേണ്ടി അവരുടെ സന്തോഷം അവരുടെ ആരാധന നടത്തുവാൻ വേണ്ടി കൊടുക്കുന്ന തന്നെ വലിയ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിലാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ പോസ്റ്റുകളും ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഹലോ, ഹാപ്പി ക്രിസ്മസ്. ഞാൻ മേരി ക്രിസ്മസ്. ഞാൻ എന്താ കണ്ടില്ല, ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് കേൾക്കുന്നത്, എനിക്കറിയില്ല, അറിഞ്ഞില്ല. മേരി ക്രിസ്മസ്. ഞാൻ ക്രിസ്മസിന്റെ വിഷസ് പറയാൻ വേണ്ടി വന്ന ഗുരു. ഞാൻ പോവാണ് തിരക്കിലാണ് വീട്ടിലെ. അല്ല, അതൊന്നും പറഞ്ഞാ പറ്റില്ല കെ ജി. ജസ്റ്റേ ഇന്ന് നമ്മളെ ഈ ഒരു കണ്ടില്ലേ ആ പോസ് കണ്ടല്ലോ. അല്ല, അപ്പൊ അത് മേരി ക്രിസ്മസ് പറയാൻ പറ്റത്തില്ലേ. ആ എന്തായാലും രാഹുൽ ഭായി പറഞ്ഞോളൂ, സംസാരിച്ചു. ശരിക്കും ഈ സക്കീർ നായിക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എന്താ പറയണ ഒരു വിഘടന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയപരമായി എന്താ പറയണ പ്രഭാഷണങ്ങളിലൂടെ ഇപ്പോ പ്രത്യേകിച്ചും ക്രിസ്മസ് എന്ന് പറഞ്ഞ ഓൾ ഓവർ ദി വേൾഡ് അതൊരു വളരെ പ്രാധാന്യമുള്ളൊരു ആഘോഷം നടത്തുമ്പോൾ അത് നിരാകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുക. അപ്പൊ എന്ത് മതേതരത്വം എന്ത് മനുഷ്യത്വ മൂല്യമാണ് ആ മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുന്നത്? ശരിക്കും ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള മത വിഭാഗങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഇവരെ നിരോധിക്കുകയോ അല്ലെങ്കിൽ നിർത്തലാക്കുകയോ ചെയ്യും. അതിന്റെ പ്രഥമ ദൃഷ്ടിയ ഉദാഹരണമായിരുന്നല്ലോ 30 വർഷങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ ആ പള്ളി അടച്ചു വെക്കുകയും ഇന്നത് രാത്രി കുർബാനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ഇനി അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇത്തരത്തിലുള്ള ആളുകള് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങള് വ്യക്തികള് ആഹ്വാനങ്ങൾ ആഘോഷങ്ങൾക്ക് ഇടവരുത്തരുത്. മാക്സിമം ഇങ്ങനെയുള്ള ആളുകളെ പൊതുമധ്യത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചയിലൂടെ തുറന്നു കാണിക്കണം. ഇതിനെ ന്യായീകരിക്കാൻ വരുന്നവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിയും കൊടുത്ത് തിരിച്ചു വിടണം എന്നാണ് എന്റെ അഭിപ്രായം. ബാക്കി നമുക്ക് പിന്നെ കൂട്ടിച്ചേർക്കാം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. മേരി ക്രിസ്മസ്. ഓക്കെ, സെയിം ടു യു, ഹാപ്പി ക്രിസ്മസ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ടുള്ള അടിയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ആശയപരമായിട്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിഷലിപ്തമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ അവരുടെ ഉള്ളിലുള്ള വർഗീയതയും അല്ലെങ്കിൽ ഈ പറയുന്ന വിഷങ്ങളാണ് പുറത്ത് ഇടുന്നത്. അപ്പോൾ അത് നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കണം. എന്നിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നാട്ടിലെ സാധാരണക്കാരെയും നാട്ടിലെ രാഷ്ട്രീയക്കാരെയും നാട്ടിലെ പൊതുപ്രവർത്തകരെയും സാമൂഹിക പ്രവർത്തകരെയും വർഗീയവാദി എന്ന് വിളിക്കുന്നത്. യഥാർത്ഥ തികഞ്ഞ വർഗീയവാദി ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയണം. സുപ്രഭാത് ഭായ്, എന്തുണ്ട് വിശേഷങ്ങൾ?
ഹാപ്പി ക്രിസ്മസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, നല്ല വിശേഷങ്ങൾ. പിന്നെ ഈ ക്രിസ്മസ് വേണമെങ്കിൽ എന്താണ് ഈ സാക്കിർ നായിക്ക് പറ്റിച്ച പണി എന്താണ്? സാക്കിർ നായിക്ക് പറ്റിച്ച പണി എന്ന് പറഞ്ഞാൽ, ഞാനിന്ന് ക്ലബ് ഹൗസിൽ കയറിയപ്പോ തന്നെ കുറച്ച് ആൾക്കാർ എനിക്ക് ലിങ്കുകൾ ഇങ്ങനെ ഇട്ട് തന്നു. എന്നിട്ട് ഇതൊന്ന് കയറി നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ കയറി നോക്കിയതും അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം സക്കീർ നായിക്ക് പറഞ്ഞിരിക്കുന്നു ഹാപ്പി ക്രിസ്മസ് എന്ന് പറയരുത്, അത് പ്രോഹിബിറ്റഡ് ആണെന്ന്, അത് നിരോധിച്ചിരിക്കുന്നു, നമ്മൾ അങ്ങനെ പറയരുതെന്ന്. അപ്പോൾ നോക്കൂ, എന്ത് ദീർഘവീക്ഷണത്തോടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരെ വിലക്കിയത്? ഇനിയും ആ വിലക്ക് നീട്ടണമെന്നാണ് എന്റെ അഭ്യർത്ഥന. എന്നെപ്പോലുള്ള സാധാരണക്കാരനും ഒരു അത്ഭുതം തോന്നുന്നത് എന്താ പറയുക, ഇന്നലെ സാക്കിർ നായിക് എന്ന് പേരിട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് വന്ദേ മാതരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. സാക്കിർ നായിക് എന്ന് പേരിട്ടത് കൊണ്ട് പുറത്തുള്ള ആളുകൾക്ക് ആർക്കും ആ പേര് കാണുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാ പേര് പുറത്ത് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാക്കിർ നായിക് എന്ന് പേരിട്ടത് കൊണ്ട് അത്രയ്ക്കും വലിയ ഒരു സംഭവം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരാൾക്കും ആ ഗ്രൂപ്പ് പുറത്തേക്ക് കാണുന്നില്ല, അതെന്താ സംഭവം എന്നുള്ള ആർക്കും മനസ്സിലായിട്ടില്ല. ഈ പേരിട്ടത് കൊണ്ടാണ് എന്നുള്ളതാണ്. വിനോദേട്ടൻ വന്നു, വിനോദേട്ടൻ അതിനെ കുറിച്ച് അറിയാം. എന്തായാലും എന്തായാലും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഈ സാക്കിർ നായിക് ഈ പറഞ്ഞ കാര്യങ്ങൾ തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ ഒരു നല്ല ഒരു ദിവസം, നല്ലൊരു എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ വൃത്തിയാട്ടവന്മാര് ഇതിന്റെ മുന്നേ ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും അത് ആഘോഷിക്കരുത്, ഇത് ആഘോഷിക്കരുത്, അത് അനിസ്ലാമികാണ്, ഇത് ഇസ്ലാമികാണ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഉത്സവങ്ങളുടെ ഒരു നാടാണ്. ഉത്സവം എന്ന് പറയുന്നത് ഉത്സാഹം നൽകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഈ ഭാരതത്തില് ക്രിസ്മസ് ഒരു ഉത്സവം തന്നെയാണ്, അത് മറ്റുള്ള ആളുകൾക്ക് ഉത്സാഹം നൽകുന്നത് തന്നെയാണ്. അപ്പൊ ഇതേ രീതിയിൽ യേശു ക്രിസ്തുവിന് ജന്മം നൽകിയിട്ടുള്ള ഒരു ദിവസത്തെ ഇത്ര പവിത്രമായിട്ട് എല്ലാവരും ജാതി മത ഭേദമന്യേ കാണുന്ന ഈ ഒരു അവസരത്തിൽ ഇതുപോലത്തെ വൃത്തികൾ ഇനിയും ഇനിയും ചെയ്യും. അപ്പൊ നമ്മളത് ഉൾക്കൊള്ളാതെ അത് കേൾക്കാതെ നമ്മൾ അതിന്റെ സന്ദേശങ്ങള് അതിന്റെ കാര്യങ്ങളും ഒക്കെ പകർന്നു കൊടുക്കുക, നല്ല സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാവരും ഇരിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇവര് ഈ മതം തലക്ക് പിടിച്ചിട്ട് ഈ ഞമ്മന്റേത് മാത്രമാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ വൃത്തികെട്ട ഏർപ്പാടുകളാണ് ഈ ഇതേ രീതിയിലുള്ള ആശയങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മള് ഈ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ പറയാൻ തന്നെ ഒരു ഒരു വിഷമമുണ്ട്. എന്തായാലും ഒരു ഉത്സവം നടക്കല്ലേ, ഉത്സവങ്ങൾ നടക്കട്ടെ. എല്ലാവർക്കും എന്റെ എന്റെ കുടുംബത്തിന്റെ ഒക്കെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് മാത്രം വിചാരിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നമുക്കൊരു ഡോക്ടർ നൗഷാദ് ഭായ് വന്നിട്ടുണ്ട്. നൗഷാദ് ഭായ്, ഹാപ്പി ക്രിസ്മസ്. യാ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ നൗഷാദ് ഭായ്, എന്താണ് താങ്കൾക്ക് ഈ ഒരു വിഷയമൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ട് താങ്കൾ ഈ ലിങ്ക് കയറി നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാര് ചെയ്യുന്നതിലൂടെ നമ്മുടെ പൊതുസമൂഹത്തിന് കിട്ടുന്ന ഒരു എന്താണ് ഒരു ആശയം അല്ലെങ്കിൽ പൊതുസമൂഹം ഇതിലൂടെ മനസ്സിലാക്കുന്നത്? നാളെ നല്ലൊരു ദിനമാണ്. ഇന്ന് നമ്മൾ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഇത്തരത്തിൽ വന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. എന്നാൽ ഇനിയിപ്പോ രാത്രി 12 മണിയാകുമ്പോൾ നമ്മൾ പിന്നെയും പോകും. നമ്മുടെ പള്ളിയിലൊക്കെ ചടങ്ങൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി പങ്കെടുക്കും. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്ത് നമ്മുടെ സമൂഹത്തിനെ ശിഥിലമാക്കാനുള്ള. അപ്പൊ ഞാന് ഒരു മുസ്ലിമാണ്, എന്റെ പേര് കേട്ടാൽ തന്നെ അറിയാം. താങ്കൾ മുസ്ലിമാണോ, ക്രിസ്ത്യനാണോ, ഹിന്ദു ആണോ, പാർസി ആണോ, ജൈനനാണോ, ബുദ്ധനാണോ എന്നല്ല, താങ്കൾ ഒരു ഭാരതീയൻ, താങ്കൾ ഒരു ഇന്ത്യക്കാരനാണ്, താങ്കൾ കേരളീയനാണ്, മലയാളിയാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ ക്ലബ് ഹൗസിന്റെ ഒരു ഇതാണ്. അതുകൊണ്ട് നമ്മൾക്ക് അതൊന്നും അല്ല. താങ്കളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറഞ്ഞു ഈ ഒരു കോണ്ടെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, അപ്പൊ പ്രവാചകന്റെ തന്നെ ഒരു വലിയ വചനമുണ്ട്, അത് പറയുന്നത് നല്ലത് പറയാ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത്. ഇപ്പൊ സാക്കിർ നായിക്ക് എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു ഒരു എലമെന്റേ അല്ല. നമ്മള് പ്രവാചകൻ അനുസരിക്കുന്ന ആളുകളാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. പ്രവാചകൻ ഒരിക്കലും ഇത്തരം ആഘോഷങ്ങൾ വിലക്കുകയോ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ പങ്കെടുക്കാതിരിക്കുകയോ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം സാക്കിർ നായിക്ക് എന്ത് പറഞ്ഞു എന്നുള്ള എന്നെ സംബന്ധിച്ച് പ്രസക്തിയല്ല, നമ്മളത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു സെലിബ്രേറ്റ്, അത് എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ടെറസി പോളിസി. അപ്പൊ നല്ലതെന്തെങ്കിലും സാക്കിർ നായിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാ, അല്ലെങ്കിൽ പറയാതിരിക്കുക, അത് ആര് തന്നെ ആണെങ്കിലും ആ ഒരു പോസിറ്റീവ് വൈബാണ് ഇതിൽ കൊണ്ടുവരേണ്ടതെന്ന് തോന്നുന്നത്. പൊതുവായിട്ട് നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ, ഭാരതം എന്ന് പറഞ്ഞാൽ എല്ലാ തരം ആഘോഷങ്ങളിലെയും ഒരു സ്ഥലമാണ്, എല്ലാ മതങ്ങളും എല്ലാവരും ഒരുമിച്ചതാണ്, എല്ലാവരും പരസ്പരം റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഒരു ഒരാളെയും പരസ്പരം ഗെഴുത്തിയോ അല്ലെങ്കിൽ ഈ ഒരു സേ നോ ടു പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്നുണ്ട്, ഇത് സേ നോ ടു ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാനൊരു മുസ്ലിം ആയിക്കൊണ്ട് തന്നെ
ക്രിസ്മസിന്റെ ഒപ്പം പങ്കുചേരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്. നമ്മളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. അത്തരത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എതിരെ നമ്മള് രണ്ടു വാക്ക് സംസാരിക്കുമ്പോഴേക്കും നമ്മള് എല്ലാവരും ഇത്തരത്തിലുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ആളുകളല്ലെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഏതെങ്കിലും തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നവരാണെന്നും അത്തരത്തിലുള്ള തെറ്റുകളെ നമ്മൾ വിമർശിക്കുമെന്നും അത്തരത്തിലുള്ള തെറ്റുകളിൽ പങ്കാളിയാകുന്നവരും ആ വിമർശത്തിന് അതീതമല്ലെന്നും കാണിക്കുന്നതിനുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നത്. താങ്ക് യു. അടുത്ത അനൂപ് ഭായി. നമസ്കാരം എല്ലാവർക്കും, മെറി ക്രിസ്മസ് റൂമിലുള്ള എല്ലാവർക്കും. ഇതുപോലുള്ള വിഷലിപ്തമായിട്ടുള്ള കുറെ എന്താ പറയാ പ്രസ്താവനകൾ ഈ എന്താ തീവ്രമായിട്ടുള്ള മുജാഹിദും അല്ലെങ്കിൽ വഹാബിസവും കൊണ്ട് നടക്കുന്നവരുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മറ്റാഘോഷങ്ങൾക്കെതിരെയും ഇതുപോലുള്ള എന്താ പറയാ വിദ്വേഷം പടർത്തുന്ന രീതിയിൽ പ്രസ്താവനകൾ കാണുന്നുണ്ട്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ശരിക്ക് യഥാർത്ഥ രീതിയിൽ അവർ പഠിച്ചു വെച്ചതാണ് അവർ പറയുന്നത് അവരുടെ കിതാബിൽ നിന്ന്. അപ്പൊ ശരിക്ക് നമ്മള് എന്താ നമ്മുടെ നാട്ടിലെ വൈവിധ്യം അനുസരിച്ചിട്ട് ബഹുസ്വരത അനുസരിച്ചിട്ട് ഒരുപാട് ഇത്തരം ഒരുപാട് ആഘോഷങ്ങൾ, ഒരുപാട് മിംഗ്ലിംഗ്, സോഷ്യൽ ഗ്യാതറിങ് ഇതെല്ലാം നടക്കുന്ന ഒരു സമൂഹത്തില് ഇതേപോലെ സ്വയം അപരവൽക്കരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ ഇവരെ സഹായിക്കുള്ളൂ. ഇപ്പൊ നൌഷാദ് ഭായി പറഞ്ഞ നൌഷാദ് ഡോക്ടർ പറഞ്ഞ പോലെ ഇവരെ ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ അവരുടെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ ഉള്ള പ്രവണത ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ മൊത്തത്തിൽ ഒരു അപരവൽക്കരണം ഉണ്ടാവും. എന്നിട്ട് പിന്നെ അതിന്റെ പേരില് ഇവര് തന്നെ വന്നിട്ട് പറയാണ് നിങ്ങൾ ഞങ്ങളെ എല്ലാവരും ഇങ്ങനെ എന്താണ് കുറ്റപ്പെടുത്തരുത് അല്ലെങ്കിൽ മാറ്റി നിർത്തരുത് എന്നുള്ള രീതിയിൽ പറയുമ്പം ഇതിന്റെ പ്രധാന കാരണം ഇവർ തന്നെയാണ് എന്നുള്ളത് ഒരു തിരിച്ചറിവ് വേണം എന്നുള്ളത് ഈ ഒരു പ്രസ്താവനകളിൽ നിന്നും ഇതുപോലുള്ള പ്രസ്താവനകളെ എന്താ പ്രോത്സാഹിപ്പിക്കുന്നവരിൽ നിന്നും മനസ്സിലാക്കണം. ഇത്രയാണ് ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ ക്രിസ്മസിന്റെ തലേന്നാണ്, എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് രാവ് ആശംസിക്കുന്നു. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. അടുത്തത് നമ്മുടെ ഭരചന്ദ്രൻ ആണ്. ഭരചന്ദ്രൻ, എന്റെ ഗുരു, എത്ര നാളായി കണ്ടിട്ട്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എവിടെയാണ് ഇല്ല, ഇവിടെ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമ്മള് ഇന്ന് ഇങ്ങനെ ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് വേണ്ടി എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഇടാന്ന് വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ ക്ലബ് ഹൗസിലുള്ള നമ്മുടെ സുഹൃത്തുക്കള് നമുക്കൊരു ലിങ്ക് അയച്ചു തരികയും ആ ലിങ്കിൽ കയറിയപ്പോൾ നമ്മൾ കയറി കണ്ടപ്പോൾ സത്യത്തിൽ ഭയാനകവും സത്യത്തിൽ അത് കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി. ഇത്തരത്തിലുള്ള ആൾക്കാര് ഒരു ക്ലബ് ഹൗസുകൾ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വിഷ്വൽ മീഡിയകളൊക്കെ ഇത്രയും സജീവമായി നിൽക്കുന്ന സമയത്ത് അവരുടെ സോഷ്യൽ മീഡിയകൾ വഴി എന്ത് തരത്തിലുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. അപ്പോൾ അത് കണ്ട് ഭയന്നുപോയി. അതവർ പറഞ്ഞേക്കുന്ന ഈ സക്കീർ നായക് എന്നൊക്കെ പറയുന്ന ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ ആ ആള് പറഞ്ഞേക്കുന്നത് ഈ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് അല്ലെങ്കിൽ മേരി ക്രിസ്മസ് എന്ന് പറയരുത്, അത് നിരോധിച്ചിരിക്കുകയാണെന്നൊക്കെ തരത്തിലേക്ക് പറയുന്നു. അപ്പോൾ ഏത് തരത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്? അത്തരത്തിലുള്ള ആൾക്കാരെ കേന്ദ്ര സർക്കാർ ഈ നാട്ടിൽ നിന്നും തന്നെ വിലക്കിയത് വളരെ ഉപകാരമായി, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണത ചെയ്തേനെ. എന്ത് അത് കാണുമ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് അവരുടെ മനസ്സിനുണ്ടാകുന്ന വിഷമം എന്തായിരിക്കും? അല്ല, ഞാൻ ഇതിൽ വേറൊരു തരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ആഘോഷങ്ങളും വേണം. ഒരാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതിൻ ദ ലിമിറ്റ്സ്, അത് അതൊരു എക്കണോമിയുടെ ഭാഗമാണ്. ഈ റിലീജിയസ് ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓരോ ആഘോഷം എന്ന് പറഞ്ഞ ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഘോഷമുണ്ട് ഇന്ത്യയിൽ, ദീപങ്ങളുടെ ആഘോഷം. ആ ദീപങ്ങളുടെ സമയത്തുണ്ടാകുന്ന സെയിൽസ്, ദീപങ്ങളുടെ ബാക്കിയെല്ലാം തുണിയെല്ലാം വിട്ടുകട, ആ ഉണ്ടാകുന്ന ആ ഒരു സെയിൽസ് ഉണ്ടല്ലോ ദീപങ്ങളുടെ മാത്രം വെച്ചിട്ടുണ്ട്. അത് ഓരോരോ കുടുംബം, അത് മുസ്ലിം എല്ലാം ജാതി മത ഭേദമന എല്ലാ കുടുംബങ്ങളിലേക്കും ആ സെയിൽസിൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുണ്ടാക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളിൽ പോലും പോകുന്നുണ്ട് അതിനെ കൂടെ. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ വേണ്ടി വരും. അതേപോലെ തന്നെ ഓരോ ആഘോഷങ്ങളും നോക്കും. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളുടെ ഒരു രാജ്യമാണ്. ആഘോഷങ്ങളിൽ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു റിലാക്സേഷനാണത്. പിന്നെ അത് ആഘോഷം കൂടിക്കഴിയുമ്പോൾ സൗണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഈ പടക്കം അതുപോലെ ഓണം എടുത്തു കഴിഞ്ഞാൽ അതൊരു ആഘോഷമല്ലേ? ഇത് ആഘോഷം കൊണ്ട്. അതുപോലെ നമ്മുടെ ക്ഷേത്ര കലകൾ, നമ്മളിപ്പം ക്ഷേത്ര കലകളൊക്കെ മാറി. ഇപ്പം ക്ഷേത്രം ഉള്ളപ്പോൾ ഇപ്പം ഈ കൊറോണ സമയത്തില്ലായിരുന്നു, പള്ളികളിൽ ഗാനമേള, മിമിക്രി, പണ്ടത്തെ ബാലെ, കഥകളി, ഓരോരോ കലകൾ
അതിന്റെ ആ കലകൾക്ക് അത് പലരും പൈസ കൊടുത്തായിരിക്കും നടത്തുന്നത്, പലരും പിരിവിട്ടിട്ട് നടത്തുന്നത്. പക്ഷെ ആ എത്ര കുടുംബങ്ങൾ, ഒരു എക്കണോമിയാണ് ഇത്, ഒരു സർക്കിളാണ്. എക്കണോമി എന്ന് പറഞ്ഞാൽ പൈസ സർക്കിളായിട്ട് പോകുന്നതാണ് ഇത്, ഒരു 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 ആഘോഷം എന്ന് പറയുന്നത്. അതിന്റെ എക്കണോമിക് ആസ്പെക്ട് എടുത്ത് അത് രസം കൂടിയാണ്. അത് ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കുക, ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാതിരിക്കാം. അത് ഇപ്പൊ ഈ പറയുന്ന സൗദി അറേബ്യ ആണെങ്കിലും റിലീജിയസ് ടൂറിസം ഇപ്പൊ ഇന്ത്യ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മുടെ അല്ല ഭരചന്ദ്രൻ, ഒരു കാര്യം, താങ്കൾ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളോട് പോയപ്പോൾ ഈ അടുത്തിടയ്ക്ക് കുവൈറ്റ് ഇതേ കണക്ക് ക്രിസ്മസ് ട്രീ എടുത്ത് മാറ്റി, അവർക്ക് ഈ പറയുന്ന ആചാരങ്ങൾ പറ്റില്ലെന്ന് പറഞ്ഞ് ക്രിസ്മസ് ട്രീ എടുത്ത് മാറ്റി. അപ്പൊ നമ്മുടെ ലോക രാജ്യങ്ങളിൽ തന്നെ ഇത്തരത്തിലൊക്കെ ഉള്ള സംഭവങ്ങൾ വരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത്തരം സോഷ്യൽ മീഡിയകൾ വഴി ഈ ഇത്തരത്തിൽ ഈ പറയുന്ന വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ ഒരു ഇതാകുന്നത്, തന്റെ ഇടം വരുന്നത്. അല്ല, അത് ശരിയാണ്, അതിനകത്ത് ഒത്തിരി കാര്യമുണ്ട്. അത് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഞാൻ പറയുന്നത് ടൂറിസം എന്ന് പറഞ്ഞാൽ അതിലേക്ക് തന്നെയാണ്. ടൂറിസം ടൂറിസം പിന്നെ നമ്മുടെ ലോക്കൽ എക്കണോമി എല്ലാം ഒരു ആഘോഷം. ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ സമൂഹത്തിന്റെ ഭാഗമാണ്, അതിന്റെ കൾച്ചറിന്റെ ഭാഗമാണ്. ഓരോ കൾച്ചറിലും ഓരോ ആഘോഷങ്ങളുണ്ട്. നമ്മൾ ആ കൾച്ചറിനെ നമ്മൾ ഇഗ്നർ ചെയ്യുക, അതിനെ നമ്മൾ വേണ്ട എന്ന് വെക്കുക. ഓരോ സ്ഥലത്തും ഓരോ, നമ്മുടെ ഭാരതത്തിലായാലും ഏത് രാജ്യത്തെടുത്താലും ഓരോരോ രീതിയിലുള്ള കൾച്ചറുണ്ട്. ആ കൾച്ചറൽ ആഘോഷങ്ങൾ ഓരോ സമയത്തും വരും. കേരളത്തിൽ ഓണം വരും, പല വിഷു വരും, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ആഘോഷിക്കുന്നതാണ്. ഈതത്തുണ്ട്, അതേപോലുള്ള ഓരോന്നും. കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വേറെ, കർണാടകയിൽ വേറെ, ഓരോ സ്ഥലത്തും. ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്, ലോകത്തിന്റെ പല സ്ഥലത്തും പല രീതിയിലുള്ള ആഘോഷമുണ്ട്. ഈ ആഘോഷങ്ങൾക്ക് ഓരോ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു എക്കണോമിയുടെ ഭാഗമാണത്. നമ്മൾ ഓരോ ആഘോഷം വരുമ്പോൾ എക്കണോമി, ഇപ്പൊ ചൈനയിൽ തന്നെ ഫെബ്രുവരി മാസം വരുമ്പോൾ ന്യൂ ഇയറിന്റെ സമയത്തുള്ള അവിടെ എല്ലാം ആഘോഷം വരുന്നുണ്ട്. ഫെബ്രുവരി 14 അല്ലെ, ആ ഒരു 10 days 15 days എനിക്ക് അറിഞ്ഞോട്ട് കറക്റ്റ്, അന്നൊരു ആഘോഷം നടക്കുന്നത്. മതമൊന്നുമല്ല അതിനകത്ത് ആഘോഷങ്ങൾ. പക്ഷെ ഈ ആഘോഷം വിലക്കുന്ന ആരാണ്? ഒരു പ്രത്യേക മതമാണ്. സ്വയമായിട്ടങ്ങ് വേണ്ട എന്ന് വെക്കുകയാണ്, ആഘോഷങ്ങൾ പാടില്ല. പിന്നെ അവസാനം എന്താണ് വരുന്നത്? അതിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. സൗദി അറേബ്യയുടെ ഏറ്റവും കൂടുതൽ അവരുടെ ഓയിലാണെങ്കിൽ പ്രൊഡക്ഷൻ കൂടി അവരുണ്ടാക്കുന്ന എക്കണോമിയുടെ ഏറ്റവും വലിയൊരു ഭാഗം ഈ പറയുന്ന ഹജ്ജ് പരമായിട്ടുള്ള ഇത് വെച്ചിട്ടാണ് അവർ അവരുടെ ഏറ്റവും വലിയ എക്കണോമി എന്ന് പറയുന്നത്. ഫ്ലൈറ്റ് ആയാലും കൊള്ളാം, ആൾക്കാർ വരുന്നതും വിസ ആയാലും അവിടെ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നതായാലും. ഇപ്പം ശബരിമല എന്ന് നമ്മൾ പറയുന്നു, ശബരിമല ആൾക്കാർ വെളിയിൽ നിന്ന് വരുമ്പോൾ കൂടുന്ന റോഡ് ടാക്സ് മുതൽ എൻട്രി പാസ് അവിടെ കൊടുക്കുന്ന തൊട്ട് ഓരോ സ്ഥലത്തു നിന്ന് കാശ് വാങ്ങിക്കുന്ന പോലെ എത്രയാണ് നമുക്ക് ഇവിടെ കാശ് കിട്ടുന്നത്? അതിനെപ്പറ്റി ആരും പറയത്തില്ല. അത് പറയും ഇത്ര ആൾക്കാർ വന്നു പോയി, ആ അതൊരു ആഘോഷമാണ്. അതൊരു എക്കണോമിയുടെ ഒരു ഇതാണ്. എക്കണോമി ഓൾവേസ് റോൾ. ആ പൈസ കൊണ്ട് ബാങ്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് പറയുന്ന പോലെ ഈ ഒരു മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാന്റെ 6th century പോകണം, ഒരാഘോഷവും പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈദ് വരുമ്പോൾ ആടിനെ മാത്രം കച്ചവടം ചെയ്യണം, ആടിനെ കട്ട് ചെയ്യണം, ആടിൻ്റെ ആട് ആട് വിൽക്കുന്നവരും ആട് വളർത്തുന്നവരും മാത്രം ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ അതെന്ത് എക്കണോമി അത്? അപ്പം നമ്മൾ 6th century പോകേണ്ടി വരും. ആട് വളർത്തുക, ആടിനെ കൊല്ലുക, ആടിനെ തിന്നുക, അതിൻ്റെ ബിരിയാണി ഉണ്ടാക്കുക, അരി എവിടുന്നേലും വാങ്ങിക്കുക, അരിയുടെ കാശും ആ ബിരിയാണി കിടന്ന കാശും മാത്രം മതി, പിന്നെ തുപ്പാൻ വേണ്ടി കുറച്ച് ഉസ്താദന്മാരെ മാത്രം വാങ്ങിച്ചു വെച്ചാൽ മതി, ബാക്കിയെല്ലാം കുശലായി. എക്കണോമി എവിടെ വളരും? അഫ്ഗാനിസ്ഥാനിൽ. ഇപ്പം അഫ്ഗാനിസ്ഥാനിലായിട്ട് നമ്മൾ ഈ ഗോതമ്പും ബാക്കി സാധനങ്ങളും മരുന്നുകളും കയറ്റി അയക്കുകയാണ്. എന്തിനയക്കുന്നു എന്നാ പിന്നെ 6th century ജീവിച്ചാൽ പറയുന്നു. ഈ തലിബാനെ ഇപ്പം അവിടെ ഭരിക്കുന്നവർക്ക് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത്. എന്തുകൊണ്ട്? അവിടെ ഏറ്റവും വലിയ അവരുടെ വിളിക്കപ്പെട്ട ദൈവത്തിന് അവർക്ക് സാധനങ്ങൾ അവർ എത്തിച്ചു കൊടുക്കത്തില്ലേ? ഇപ്പം നമ്മൾ 6th century പോകണോ പരിഷ്കൃത സമൂഹത്തിലേക്ക് പോകണോ? ആനന്ദം ഓരോരുത്തരുടെ ആഘോഷങ്ങൾ അതവരുടെ കൾച്ചറാണ്. ഓരോ രാജ്യത്ത് ഓരോ ഓരോ ഡിസ്ട്രിക്റ്റിൽ പോലും ലോകം മൊത്തം ഡിഫറൻ്റാണ്. അപ്പം ക്രിസ്മസ് പോലെയുള്ള ഇതേപോലെയുള്ള ആഘോഷങ്ങൾ നിർത്തണം. നാളെ നിങ്ങളുടെ ഓരോന്നോരോന്ന് പറയും. അത് തന്നെയാണ് നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടത്, ഞങ്ങളുടെ സ്ട്രീറ്റിൽ കൂടെ ഇന്ന് ഇത് പോകാൻ പാടില്ല. എല്ലാവരും ചാക്ക് കെട്ടി കയറി ഇരുന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പഴം പഴുക്കുമോ? പഴം ഉണ്ടാക്കാൻ വേണ്ടി പഴത്തിനൊരു ആഘോഷം വേണ്ടേ? പഴം ചിലവാണെങ്കിൽ അല്ല, ഈ പഴം മൊത്തം നിങ്ങൾ തിന്നു തീർക്കുമോ? അത് ആദ്യം ചിന്തിക്കുക. ഇതൊക്കെ ഈ പറയുന്നതിനൊക്കെയാണ് ആദ്യം സത്യം പറഞ്ഞാൽ ജിഹാദികൾ പോയിട്ട് തട്ടിക്കളയേണ്ടത്. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഈ ലോകം എന്താ എന്താ ആഘോഷങ്ങളില്ലാത്ത ഈ പറയുന്ന ചാക്കുകെട്ടിലേക്ക് പോകണം 6th century? ഇവർക്ക് എന്താ എക്കണോമി അറിയുക?
എക്കോണമി എന്താണെന്നറിയാം, റൊട്ടേഷൻ എന്താണെന്നറിയാം, എക്കോണമിയുടെ റൊട്ടേഷൻ നോൺസെൻസ്. ഇതുപോലുള്ള ടീമുകളെയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊണ്ടു കഴിഞ്ഞാൽ എക്കണോമി ഇല്ല. അവൻ അവസാനം പിന്നെ കാലായ നമ്മുടെ അവസാനത്തെ മുസ്ലിം എന്ന് പറഞ്ഞൊരു ഇത് ഈ ഒരു കാർട്ടൂൺ നമ്മുടെ അവിടെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, കാലെ കെട്ടിയിട്ട് അവസാനം കത്തിയും കൂടെ സ്വയം കൊല്ലം തരും ഒരാള്. അതേപോലെ ആക്കണമാണ് ആഗ്രഹിക്കുന്നത്. നോൺസെൻസ്. അത്ര മാത്രമേ ഞാൻ പറയുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തത് നമ്മുടെ അലങ്കാട് സാർ. നമസ്കാരം അലങ്കാട് സാർ. ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അതെ അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അല്ല, താങ്കൾ അതിനു മുമ്പ് പറയുന്നതിന് മുമ്പ് താങ്കൾ സക്കീർ നായകിന്റെ ശിഷ്യനാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ക്രിസ്മസ് പറയാൻ പറ്റില്ലെന്നും അത് പ്രൊഹിബിറ്റഡ് ആണെന്നുമാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പറയുന്ന ദുർപ്രചരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഭാഗീയത അല്ലെന്നുണ്ടെങ്കിൽ വിഷലിപ്തമായിട്ടുള്ള പ്രചരണം അഴിച്ചു വിട്ടേക്കുന്നത്. അത്തരത്തിലുള്ള ശുംഭന്മാരോട് താങ്കൾ ഇത് ഈ വീഡിയോ ഞാൻ പണ്ട് ഞാൻ കണ്ടതാണ് ഇത്. പക്ഷെ പണ്ട് ആക്കിർ നായക് അതിൽ കാണുമ്പോൾ വലിയ നല്ല ചെറുപ്പമാണ്, എനിക്ക് തോന്നുന്നു ഒരു 10-20 കൊല്ലം മുന്നേ പറഞ്ഞതാണ്. മുസ്ലിം അത് ഇസ്ലാമില് മറ്റ് മതസ്ഥരുടെ, അതായത് എന്താണ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ യേശു ക്രിസ്തു അള്ളാഹു യേശു ക്രിസ്തുവായി പറന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരെ ഗ്രീറ്റ് ചെയ്യരുത് എന്നൊക്കെയാണ് പറയുന്നത്. അത് അദ്ദേഹം അദ്ദേഹം മതം പഠിച്ച ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് മതത്തിൽ എന്താ പറയുന്നത്. കാരണം മതത്തിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ജൂതന്മാരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഗ്രീറ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അവരെ റോട്ടിൽ കണ്ടാൽ നിങ്ങൾ അവരെ ഉന്തിത്തള്ളി ആ റോട്ടിന്റെ ഏറ്റവും ഒതുങ്ങിയ റോട്ടിലേക്ക് ആക്കാൻ അവരുടെ പ്രമാണത്തിൽ പറയുന്നുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പോ ഞാൻ ആമുഖമായിട്ട് വായിക്കാം, ഒന്നേ വായിക്കുന്നുള്ളൂ. സുഹിയോൾ മുസ്ലിം ആണ്, 2167a. അബു ഹുറൈറ റിപ്പോർട്ടഡ് അല്ലാഹ്സ് മെസഞ്ചർ ഈസ് സേയിങ്, ഡു നോട്ട് ഗ്രീറ്റ് ദ ജൂസ് ആൻഡ് ദ ക്രിസ്ത്യൻസ് ബിഫോർ ദ ഗ്രീറ്റ് യു, ആൻഡ് വെൻ യു മീറ്റ് എനി വൺ ഓഫ് ദം ഓൺ ദി റോഡ്സ് ഫോഴ്സ് ഹിം ടു ഗോ ടു ദ നാരോവസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. അതായത് നിങ്ങൾ ജൂതരെയും ക്രൈസ്തവരെയും നിങ്ങൾ വിഷ് ചെയ്യരുത്, ഗ്രീറ്റ് ചെയ്യരുത്. നിങ്ങൾ അവരെ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ ഉന്തി മാറ്റി റോട്ടിന്റെ അങ്ങേ അറ്റം ഒരു ഏറ്റവും ചെറിയ സ്ഥലത്തേക്ക്, നാരോവസ്റ്റ് പാർട്ടിലേക്ക് ആക്കാൻ പ്രവാചകൻ തന്നെ ഈ സുഹിയുൽ മുസ്ലിമിൽ 2167a പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സാക്കീർ നായിക് ഒക്കെ പറഞ്ഞ ഈ ആൾക്കാര്, എന്റെ അഭിപ്രായത്തിൽ ഈ ഇസ്ലാം മതം വിമർശിക്കുന്നവര് ഈ 6-ാം നൂറ്റാണ്ടിലേക്ക് നൂറ്റാണ്ടിനുള്ള ബസ് കയറി ഒരു 10-ാം നൂറ്റാണ്ടും 12-ാം നൂറ്റാണ്ടിലേക്കൊക്കെ എത്താൻ ശ്രമിക്കുകയാണ് അവര്. അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടും പിന്നെ ഇന്നത്തെ കാലത്തേക്കുള്ള ബസ് പിടിച്ച് കയറി വരുമ്പോഴാണ് സാക്കീർ നായിക് ആ ബസ് നിർത്തിയിട്ട് നീ അങ്ങോട്ടൊന്നും പോകണ്ട, എന്റെ സ്ഥലം 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടാണ് എന്ന് പറഞ്ഞിട്ട് 7-ാം നൂറ്റാണ്ടിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോവാണ് ഈ സാക്കീർ നായിക്കിന്റെ മാതിരിയുള്ള ആൾക്കാർ. അത് ഞാൻ സാക്കീർ നായിക്കിനല്ല ഞാൻ പറയുന്നത്, കാരണം സാക്കീർ നായിക്ക് ഒരു മെസ്സഞ്ചറാണ്. സാക്കീർ നായിക്ക് പറയുന്നത് അദ്ദേഹം പഠിച്ചു വച്ച, അദ്ദേഹം വിശ്വസിക്കുന്ന കിതാബുകളെ എടുത്ത് നിന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ നേരത്തെ വന്നൊരു ഒരു ഒരു മുസൽമാനാണ് തോന്നുന്നു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ സാക്കീർ നായിക് ഒന്നും നമ്മുടെ നേതാവല്ല, നമ്മുടെ നേതാവ് പ്രവാചകനാണ്, പ്രവാചകൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഈ ആയുധത്തെടുത്ത് നോക്കിയത്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോഴാണ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അവരെ ഗ്രീറ്റ് ചെയ്യരുത്, നിങ്ങൾ അവരെ കണ്ടാൽ. ഇത് നടപ്പിലാക്കിയിട്ടോ, അതായത് പ്രവാചകന്റെ കാലത്തിന് ശേഷം ഈ ഉമ്മർ ഖലീഫ ആയപ്പോ, ഈ ഉമ്മർ ഖലീഫ ആയപ്പോ ഈ ക്രൈസ്തവരെയും ജൂതന്മാരെയും ദിമ്മി 2-ാം ക്ലാസ് പൗരന്മാരേക്കും സിറിയയിലാണ് തോന്നുന്നത്. എന്നിട്ട് ഉമ്മർ പാക്ട് ഓഫ് ഉമ്മർ അതിലെഴുതി, അതിലൊരു 32 നിബന്ധനകളുണ്ട്. അതില് പല എന്താണ് നമ്മളെ ഒരു സമൂഹത്തെ ആകെ ഒരു 2-ാം തരം അല്ല 5-ാം തരം പൗരമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഉമ്മർ നേരത്തിൽ അത് നടത്തിയത്.
അതിൽ ഉമ്മർ പറയും നിങ്ങൾ അവരെ ഗ്രീറ്റ് ചെയ്യരുത്, നിങ്ങൾ അവർക്ക് സലാം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് അവിടെ നടപ്പിലാക്കി. അപ്പൊ അതുകൊണ്ട് സാക്കീർ നായിക്കിന്റെ മാതിരി ആൾക്കാരൊക്കെ എന്താണ് ഇസ്ലാം മതസ്ഥരെ ഒന്ന് നന്നാവാൻ അവർ സ്വയം ശ്രമിച്ചാലും ഈ സാക്കീർ നായിക്ക് MM അബ്ബറൊക്കെ അവരെ പിന്നോട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. ഇതിപ്പോ അതായത് ഇവര് ഒരിക്കലും ഒരു ഒരു ഇപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ക്രൈസ്തവരും മുസൽമാനും ഹിന്ദുക്കളൊക്കെ ഒരുമിച്ച് വന്ന് കളിച്ചിരുന്നു. അവർക്ക് വേറെ വസ്ത്രധാരണ ഒന്നുമില്ല. പക്ഷെ ഈ കഴിഞ്ഞ 30 കൊല്ലത്തില് നമ്മളിപ്പോ കേരളത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു സമൂഹം മാത്രം വേറിട്ട് നിൽക്കുകയാണ്. ഒരു സമൂഹം മാത്രം എന്തോ അവർക്ക് എന്തോ കൊമ്പുള്ള മാതിരി അവരുടെ വേഷഭൂഷ, അവരുടെ എന്താണ് ഒരു നെറ്റിയിൽ നോക്കിയാൽ നിസ്കാര തഴമ്പ്, അവര് മുണ്ടിടത്തോട്ട് താടി മാത്രം, പിന്നെ അറബി വേഷം. എത്ര തലകെട്ടുകാരാ ഇപ്പൊ പോണത്? എന്തിനാ ഈ വേനൽക്കാലത്ത് ഈ ചൂടത്ത് കേരള മത്സരത്തിൽ തലയിൽക്കെട്ടുമ്പോൾ ഇങ്ങനെ അറബി വേഷമൊക്കെ ഇട്ടിട്ട് നടക്കണത്? ഇതൊക്കെ അപ്പൊ അവരിങ്ങനെ വേറിട്ട് നിൽക്കുന്ന ആൾക്കാരാണത്. അത് അവരെ സാക്കീർ നായിക്ക് വെറും മെസഞ്ചറാണ്, സാക്കീർ നായിക്കിനല്ല, ഈ പ്രമാണങ്ങളെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ സാക്കീർ നായിക്ക് എന്റെ അഭിപ്രായത്തിൽ പറയുന്നത് വളരെ ശരിയാണ്, കറക്റ്റാണ്. കാരണം സാക്കീർ നായിക് പ്രമാണം പറയും. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് പറയാനുള്ള ഇതൊക്കെ ദുർഭാഗ്യപൂർവമാണ്. ഇതൊക്കെ 21-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലോ പോലും ഇതൊന്നും പാടാത്തതാണ്. ഇതോ ഈ സാക്കീർ നായിക്ക് മാതിരിയുള്ള ആൾക്കാരിലൊക്കെ കാലഹരണപ്പെട്ടിരിക്കുന്നു. എന്നാലും എന്തായാലും നമ്മൾക്കൊരു വലിയൊരു ഭാഗ്യമാണ് ഈ സർക്കാർ വന്ന ശേഷം സാക്കീർ നായിക്കിനെ മലേഷ്യയിൽ എത്തിച്ചതും ഈ മുസൽമാൻ ഈ സമൂഹത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവാൻ എന്ന് ഈ സാക്കീർ നായിക്കിനെ മാതിരി ആൾക്കാർ ഇനിയെങ്കിലും പിറകോട്ട് വലിക്കാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം, സംസാരിക്കും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തില് അറബ് രാജ്യങ്ങൾ പോലും ആഗൈതായിട്ട് വരിക, എന്താണ് പറയാ, മോഡേണൈസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അവരിപ്പം ഇസ്രായേലുമായിട്ടുള്ള മീൻസ് ഡയറക്റ്റ് ഇതാക്കി തുടങ്ങി. പണ്ടത്തെ ആ ഒരു ബാനും ആ കോൺട്രാക്ട്സ് എല്ലാം അവരിപ്പോ ഡയറക്ട് കോൺട്രാക്ട് വരെ, പണ്ടിവിടെ കോൺട്രാക്ച്വലി പോലും ഇസ്രായേൽ കമ്പനീസായിട്ട് മറ്റേ പല അറബ് രാജ്യങ്ങൾക്കും ബാൻ ചെയ്തിരുന്നു ഇവിടുത്തെ കമ്പനീസിനെ. ഇപ്പൊ അവര് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഡയറക്റ്റ് അലൈസ് പോലെയായി. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ പോലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള എന്താ പറയാ മറ്റ് സമൂഹങ്ങളെ അകറ്റി നിർത്തണം എന്നുള്ള സന്ദേശം നമ്മുടെ നാട്ടില് കൊടുക്കുന്ന ഇപ്പോഴും കൊടുക്കുന്ന ഈ മൗലവിമാരും മറ്റും ഉണ്ട്. അപ്പം സാധാരണ ജനങ്ങളും സാമാന്യ ബോധമുള്ളവരും ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം അവർ ക്ലിയർ ആയിട്ട് അവരെ പഠിച്ചത് അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളിലാണ് പറയുന്നത്. ഈ ഒരു മറ്റുള്ള സാധാരണ രീതിയിലുള്ള അവരുമായിട്ട് ഇത്തരം കാര്യങ്ങൾ സംവദിക്കുകയും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എന്താ പറയാ ഇത്തരം ആശയങ്ങൾ, അതായത് ഇത്തരം സ്വയം അപരവൽക്കരിക്കപ്പെടാതിരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്ന കാര്യങ്ങളും സംസാരിക്കണം. ഇതിപ്പോ ഇങ്ങനത്തെ ക്ലബ് ഹൗസ് ചർച്ചകൾ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരട്ടെ. മറ്റ് നമ്മൾ നമ്മുടെ കൂട്ടുകാരാണെങ്കിലും മറ്റ് നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളോടൊക്കെ നമുക്ക് തന്നെ എന്താ മുന്നോട്ട് വെക്കാവുന്നൊരു ആശയമാണിത്. കാരണം ബഹുസ്വര സമൂഹങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം കൂട്ടായ പ്രവർത്തനങ്ങൾക്കെതിരെ ഇതേപോലെ സ്വയം ഞങ്ങൾ മാത്രം വ്യത്യസ്തരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ചിന്താഗതി വരുമ്പം ഒരു അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ സ്വയം സൃഷ്ടിച്ചെടുത്ത് പിന്നെ അതിലിന്റെ മുകളിൽ ഇരവാദം പറഞ്ഞു വരുന്ന ഒരു ഒരു പ്രവണത സ്ഥിരമായിട്ട് കാണും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തീവ്രമായ ആശയങ്ങളും കൂടി വരുമ്പം ഇവർക്ക് മാനസികമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനും പറ്റാതെയാവും. കാരണം ഇവരുടെ ചെറുപ്പം മുതലേ അതാണ് ശീലിക്കുന്നത്, എല്ലാം ഒരു ദൈവത്തിന് വേണ്ടിയിട്ടാണെന്നും എല്ലാം ഞങ്ങളുടെ ഈ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു
ചിന്തയിലാണ് ഇവരെ ചെറുപ്പം മുതലേ വളർന്നു വരുന്നത്. അപ്പൊ തീവ്രമായ ആശയങ്ങളും ആയിട്ട് മുന്നോട്ട് വരുന്നവരെയും എന്താ പറയാ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാതെ ഇവർക്ക് പറ്റുകയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങള് അല്ലെങ്കിൽ അപരമത വിദ്വേഷങ്ങള് ഉണ്ടാക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അപരമത വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ അകറ്റി നിർത്താൻ ഉള്ള ആശയം നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുപാടും സമൂഹത്തിലേക്ക് എത്തിക്കണം. അതും കൂടി ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഈ ഇപ്പൊ മറ്റേ ജൂതന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പം ഇന്നത്തെ കാലക്രമത്തിൽ അല്ലെ ഇന്നത്തെ വേൾഡ് ഓർഡറിൽ നമുക്കറിയാം ഈ ഒരു രാജ്യത്തിനും ഒറ്റയ്ക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ എല്ലാം ഈവൻ ഗവൺമെന്റ് ഡിസിഷൻസ് പോലും എക്കണോമിക്കലി ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. സ്വന്തം രാജ്യത്തിന് എക്കണോമിക്കലി ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗവൺമെന്റ് ഡിസിഷൻസ് അധികം വരാറ്. അപ്പം ഇന്ന് ഇനി ഒരു യുദ്ധം എന്നുള്ളതിനേക്കാളൊക്കെ നല്ല എല്ലാം ടേബിളിന് ചുറ്റും തിരിഞ്ഞ് ഇരുന്ന് സോൾവ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന രീതിയിലേക്കൊക്കെ ലോകം പുരോഗമിച്ചു. ഈവൻ ഇവരുടെ എല്ലാം ഈറ്റില്ലം എന്നറിയപ്പെടുന്ന അറബ് രാജ്യങ്ങൾ പോലും ഇന്ന് ഒരുപാട് പുരോഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് ഈ ആശയങ്ങളിലൊക്കെ നിന്നിട്ട്. അപ്പൊ അതിൽ നിന്നെങ്കിലും ഒരു കാര്യം ഉൾക്കൊണ്ടിട്ട് ഇത്തരം പിന്തിരിപ്പൻ അല്ലെങ്കിൽ വീണ്ടും ഗോത്രചിന്ത മാത്രം ഉയർത്തിക്കൊണ്ടിരുന്ന ആശയങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലുള്ള ആശയങ്ങൾ നമ്മളും നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാം പ്രചരിപ്പിക്കുക. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ടോം, ഹാപ്പി ക്രിസ്മസ്. ഞാൻ എറണാകുളം നിന്ന് വന്നോണ്ടിരിക്കുക, വണ്ടി ഓടിക്കുക. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, അടുത്തത് നമ്മുടെ ആൽബി ബായുടെ അടുത്ത് പോയിട്ട് നമ്മുടെ നാസർ ബായുടെ അടുത്ത് വരാം. ആൽബി ബായ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, നാസർ ബായ് കേൾക്കുന്നുണ്ടോ? ഹാപ്പി ക്രിസ്മസ്. ആ, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. നാസർ ബായ്, ഈ തരത്തിലുള്ള ആൾക്കാര് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള പ്രവണത കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹം ഇവരെ വർഗീയവാദികളെന്നും അല്ലെങ്കിൽ മറ്റു തരത്തിലേക്കും ഇത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുമ്പോൾ എന്താണ് തെറ്റ്? അതെ അതെ, അതാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരുപാട് ഈ സോഷ്യൽ മീഡിയ സജീവമായതോടെ, പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് ഒക്കെ സജീവമായതോടെ ഒരുപാട് ആൾക്കാർക്ക് ബോധോദയം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങളും സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഹലാൽ ബോർഡുകൾ എടുത്തു മാറ്റുന്നത് തന്നെ ഒരു വലിയൊരു ഉത്തമ ഉദാഹരണമാണ്. ഹലാൽ ബോർഡുകൾ ഇപ്പൊ പലയിടത്തുനിന്നും അപ്രത്യക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരു ഈ കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു സ്വാധീനം അതിൽ ഒരുപാട് പ്രതിഫലിച്ചിട്ടുണ്ട്. പിന്നെ ഇവര് ഈ ആപ്പിയ ഈ പിന്നെ ക്രിസ്മസ് ആശംസ ഓണാശംസ ഒന്നും പറയരുതെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. 1992 നമ്മുടെ തിരുവനന്തപുരത്ത് 10,000 കൂടി ഒരു യോഗത്തിൽ വെച്ച് യേശുദാസും നമ്മുടെ അന്നത്തെ മുസ്ലിം ലീഗിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പങ്കെടുത്ത ഒരു യോഗത്തിൽ യേശുദാസ് നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു, നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞ അദ്ദേഹം അപ്യതയോടെ മാറി നിന്നു. പെട്ടെന്ന് 10,000 നിൽക്കുന്ന ആ യോഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, എനിക്ക് ഈ നിലവിളക്ക് കൊളുത്തുന്ന എന്റെ മതത്തിന് വിരുദ്ധമാണ്, അതുകൊണ്ട് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിന്നത് ഈ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു സംഭവമാണ്. അന്നു മുതലാണ് ഇവരുടെ ഈ ആചാരങ്ങളോടുള്ള ഈ ക്രിസ്മസ് ഇത്തരം ആഘോഷങ്ങളുടെ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ ഇവർ പങ്കുചേരുകയില്ല, ഇവരുടെ ഉള്ളിൽ വർഗീയത കുമിഞ്ഞു കൂടിയിട്ടുണ്ട്, അന്യമതസ്ഥരോടുള്ള വിദ്വേഷം ഇവരുടെ മനസ്സിനുള്ളിൽ ഉണ്ട് എന്ന് ഈ കേരളത്തെ അറിയിച്ചത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒറ്റ ഒരു സംഭവത്തോടെയായിരുന്നു. അന്ന് മുതലാണ് ഇത് ശരിക്കും ഒരു സ്പ്രെഡ് ചെയ്തു തുടങ്ങിയത്. പിന്നീട് നമ്മൾ പലരും കണ്ട്, പല മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഈ നിലവിളക്ക് കൊളുത്താതെ മാറി നിൽക്കുന്നതും ഇങ്ങനെ പല പല സംഭവങ്ങൾ. പിന്നീടാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി അബ്ദുൽ നാസർ മദനിയുടെ വിഷലിപ്തമായ പ്രസംഗങ്ങൾ, എം എം അക്ബറിന്റെ വിഷലിപ്തമായ സ്നേഹസംവാദം, മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പിന്നെ ക്ഷേത്രത്തിന് സംഭാവന കൊടുത്താൽ വേശ്യാലയത്തിന് സംഭാവന കൊടുത്താണ് കൊടുക്കുന്നത് പോലെയാണ് എന്നതുപോലെയുള്ള സംഭാഷണങ്ങൾ, സിംസാറുൽ ഹഖിന്റെ സംഭാഷണങ്ങൾ, റഹ്മത്തുള്ള കാസിമിയുടെ സംഭാഷണങ്ങൾ, ഇങ്ങനെ വിഷലിപ്തമായ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സ്പ്രെഡ് ചെയ്യുന്ന വിഷലിപ്തമായ സംഭാഷണങ്ങൾ അരങ്ങേറാൻ തുടങ്ങിയതിന്റെ ഒരു തുടക്കം, അതിന്റെ ദീപശിഖയ്ക്ക് തിരികൊളുത്തിയത് 1992 നടന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലവിളക്ക് കൊളുത്തിൽ നിന്നും മാറി നിന്ന ആ സംഭവത്തോടെയായിരുന്നു. അന്ന് മുതലാണ് ജനം ഇവരെ വീക്ഷിക്കാൻ തുടങ്ങിയത്. അതുവരെ ജനം വീക്ഷിച്ചിട്ടില്ല. അതുവരെ എല്ലാം അറിയാം, പലർക്കും അറിയാമായിരുന്നു, പക്ഷെ അത് ഈ ജനങ്ങളിലേക്ക് അങ്ങ് എത്തിയില്ലായിരുന്നു. പക്ഷെ ഇത് 10,000 ജനം തിങ്ങി നിറഞ്ഞ ഒരു വേദിയിലാണ്
പി കെ കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊളുത്താതെ മാറി നിന്നത്. അന്നു മുതലാണ് ഇവരെ ജനം വീക്ഷിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇവരുടെ മതഗ്രന്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളു. നമ്മുടെ അലങ്ങാട് സാർ നേരത്തെ ഒരു ഹദീസ് വായിച്ചായിരുന്നല്ലോ, അതിലും വലുത് ഖുറാനി കിടപ്പുണ്ട്. ഖുറാനാണ് ഇവരുടെ ഒന്നാം പ്രമാണം. ഖുറാന് വിരുദ്ധമായത് എന്ത് കണ്ടാലും തള്ളിക്കളഞ്ഞോളാൻ മുഹമ്മദ് നബി ഒരേ കൽപ്പന കൊടുത്തിട്ടുള്ളതാണ്. സ്വന്തം അയൽവക്കാരനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ മതമാണിത്, സ്വന്തം അയൽക്കാരനോ. പക്ഷെ നമ്മൾ ബൈബിളിലേക്ക് പോകുമ്പോൾ ഒരു ഒരു ഫെമിലിയർ ആയിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ ഒരു വചനം കാണാൻ സാധിക്കും, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പക്ഷെ മുഹമ്മദ് എന്താണ് പറഞ്ഞത്? മുഹമ്മദ് അയൽക്കാരനെ പറ്റി പറഞ്ഞ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഖാതിലുല്ലദീന യലൂനക്കും മിനൽ കുഫാരി വയജിദു ഫീകും ഇല്ലതൻ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. 3:469 അന്നിസാ 69 വാക്യമാണ് ഞാൻ വായിച്ചത്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ മുസ്ലിമീങ്ങളെ, ഖാതിലുല്ലദീന യലൂനക്കും മിനൽ കുഫാരി, നിങ്ങളുടെ അയൽവക്കത്തുള്ള അവിശ്വാസിയോട് യുദ്ധം ചെയ്യുക. വയജിദു ഫീകും ഇല്ലതൻ, അതിൽ അവർ രൂക്ഷത കണ്ടെത്തണം. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായും സൂക്ഷ്മതയുള്ളവരോടൊപ്പമാവുന്നു അള്ളാഹു. പറഞ്ഞതാണ് യേശു ക്രിസ്തു പറഞ്ഞു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. മുഹമ്മദ് പറഞ്ഞു നിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന അയൽവാസിയോട് യുദ്ധം ചെയ്യണം, യുദ്ധത്തിൽ രൂക്ഷത കണ്ടെത്തുകയും ചെയ്യണമെന്നവർ. എന്തൊക്കെ ഒന്ന് ആലോചിച്ചു പോയിക്കും. ഒരു ഒരു മത ഒരു മതദൈവം പറഞ്ഞ വാക്കുകളാ ഇതൊക്കെ. ഇപ്പൊ പാപിനെയും പട്ടിയെയും പഴുതാരെയും സൃഷ്ടിച്ച ഒരു മതദൈവം, യഹൂദനെയും ക്രിസ്ത്യാനിയെയും ഔശ്വാസിയെയും വിശ്വാസിയെയും നിരീശ്വരവാദിയെയും യുക്തിവാദിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാം സൃഷ്ടിച്ച് അണ്ടകടാഹം മുഴുവൻ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു ഒരു മുസ്ലിം മതദൈവത്തിന്റെ വാക്കുകളാണ് ഈ കേട്ടത്. സ്വന്തം അയൽവാസിയോട് യുദ്ധം ചെയ്തോളാം. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് ഉപകാരം കിട്ടുന്ന സ്വന്തം അയൽവാസിയിൽ നിന്നായിരിക്കും. സ്വന്തം അയൽവാസിയിൽ നിന്നായിരിക്കും ഒരു തന്തയിൽ നിന്നോ തള്ളയിൽ നിന്നോ രക്തബന്ധമുള്ളവരിൽ നിന്നോ ഭരണാധികാരിയിൽ നിന്നോ അവർക്ക് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഉപകാരം കിട്ടുന്ന ആരെ കൊണ്ടായിരിക്കും? സ്വന്തം അയൽവാസിയെ കൊണ്ടായിരിക്കും. അവൻ ശത്രുവാകട്ടെ, മിത്രമാകട്ടെ, അവിശ്വാസിയാകട്ടെ, വിശ്വാസിയാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, യുക്തിവാദിയാകട്ടെ, യഹൂദനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ഹിന്ദുവാകട്ടെ, ഏതവനും ആയിക്കൊള്ളട്ടെ, ഇനി ഒരു കൊലപാതകി ആയിക്കൊള്ളട്ടെ, പക്ഷേ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുക അവന്റെ അയൽവാസിയെ കൊണ്ട് തന്നെയായിരിക്കും. കാരണം എന്താ, നമ്മൾ രാത്രിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഒരു അറ്റാക്കോ എന്തെങ്കിലും വന്നു, പെട്ടെന്ന് നമ്മളെ വന്ന് വണ്ടി വിളിച്ച് ആശുപത്രി എത്ര ശത്രുവാണെന്ന് പറഞ്ഞാൽ അവൻ ഓടി വരും, ആ വീട്ടിലേക്ക് ഓടി വരും, അവൻ നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കും. നമ്മുടെ വീട്ടിലൊരു കള്ളൻ കയറി, പെട്ടെന്ന് ഓടി വരുന്ന അയൽവാസിയായിരിക്കും ആ കള്ളനെ പിടിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലൊരു ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഒരു രോഗം ബാധിച്ചു, അവനെ ആശുപത്രി കൊണ്ടുവരാൻ ആദ്യമെത്തുന്ന അയൽവാസിയായിരിക്കും. സംശയമുള്ള കാര്യമാണോ? നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചാ പോരെ. പക്ഷെ ആ അയൽവാസി അവിശ്വാസിയാണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യൂ, ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം എന്ന് പറഞ്ഞ ആളാണ് ഈ മതദൈവമായ അള്ളാഹു, ഇവരുടെ മതദൈവമായ അള്ളാഹു. ഇതൊക്കെയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ള ചുമ്മാ പറഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആവർത്തനം വരുന്നത് തോന്നുന്നു. 5:51 പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അല്യഹൂദ വന്നസാറ ഔലിയാ, അല്ലയോ മുസ്ലിമീങ്ങളെ നീ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്. 4:144, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അൽ കാഫിരീന ഔലിയാ, അല്ലയോ മുസ്ലിമീങ്ങളെ നീ അവിശ്വാസിയെ മിത്രമാക്കരുത്. 3:19 പറയുന്നു, ഇന്നദ്ദീന ഇന്ദല്ലാഹുൽ ഇസ്ലാമ, തീർച്ചയായും അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു. ഒന്ന് ആലോചിച്ചു നോക്കി, ഇതൊക്കെയാണ് ഒരു മതദൈവം ഈ പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞതാണ്. പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞ വാക്യങ്ങളാ ഇതൊക്കെ. ഇതൊക്കെ കേട്ടിട്ടാണ് ഇവര് ഈ ഈ ഈ മതത്തിലേക്ക് ചുരുങ്ങിയത്. ഇന്ന് ലോകത്ത് ഈ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു മതത്തിലേക്ക് അങ്ങ് ചുരുങ്ങി, അവരിലേക്ക് ചുരുങ്ങി. അതാണ് ഹലാലും ഹറാമും ആയിട്ട് അവർ വേർതിരിച്ചു, ഭക്ഷണത്തെ വേർതിരിച്ചു. ഹലാലും ഹറാമും, ഞങ്ങളുടെ ഭക്ഷണം ഹലാൽ, നിങ്ങളുടെ ഭക്ഷണം ഹറാം. മുസ്ലിമിന്റെ ഭക്ഷണം ഹലാൽ, ഹലാൽ എന്ന് പറയുമ്പോൾ ഇവർ പറയും അനുവദനീയം, അനുവദനീയമായി. നമ്മുടെ മുഖ്യമന്ത്രി വരെ ഏറ്റു പറഞ്ഞു അത് പിന്നെ തിന്നാൻ കൊള്ളാവുന്ന എന്നുള്ള അതിന് അർത്ഥമുള്ളൂ എന്ന്. ഇന്ന് എ റഹീമിന്റെ ഒരു ഒരു ലേഖനം ദേശാഭിമാനിയിൽ കിടപ്പുണ്ട്, ഞാനത് വായിച്ചു, നിങ്ങളും വേണമെങ്കിൽ പോയി വായിക്കാം. അദ്ദേഹം അതിലും പറഞ്ഞിട്ട് ഹലാലെന്ന് പറഞ്ഞാൽ അനുവദനീയം എന്നേ ഉള്ളൂ. ആർക്കനുവദനീയം? ഒരു ചോദ്യമോടെ ഉയരുന്നുണ്ട്, ആർക്കനുവദനീയം? അതിനുത്തരവ് ഇവർ പറയണം. ആർക്കനുവദനീയം? മുസ്ലിമിന് അനുവദനീയം. മുസ്ലിമിന് അനുവദനീയമായ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം. ആ ഭക്ഷണത്തെയാണ് ഇവർ പബ്ലിക്കിലെ ഹോട്ടലുകളിൽ കൊണ്ടുപോയി വിളമ്പിയച്ച് മറ്റു മതസ്ഥനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം വിളമ്പുന്നത്. അവന്റെ ഭക്ഷണമാണ് വിളമ്പുന്നത്. ഇപ്പൊ ഒരു ക്രിസ്ത്യാനി പോയി വെച്ച് അവന്റെ ഹോട്ടലിൽ കയറി വെച്ച് യഹോവയുടെ പേരിൽ അർപ്പിക്കപ്പെട്ട ഭക്ഷണമുണ്ടോ?
ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്ക് യഹോവയുടെ പേരിൽ അർപ്പിക്കപ്പെട്ട ഭക്ഷണം വേണം എന്ന് ആ ഒരു മുസ്ലിം ഹോട്ടലിൽ പോയച്ചവൻ പറഞ്ഞാൽ അവർ കൊടുക്കാൻ പറ്റുമോ? അവനപ്പോ പറയും, ഇല്ല, ഇവിടെ ഹലാൽ ഭക്ഷണമേ ഉള്ളൂ, ഇവിടെ മുസ്ലിമിന് അനുവദനീയമായ ഭക്ഷണമേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ തിന്നാം അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാം എന്നല്ലേ അവൻ പറയുള്ളൂ. ഇനി നിങ്ങൾ ഒരു മുസ്ലിമിന്റെ വീട്ടിലേക്ക് കയറിപ്പോകൂ, അവൻ പത്തിരിയും കോഴിയിറച്ചിയും പൊറോട്ടയും ബീഫ് ഫ്രൈയും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ ആർത്തിയോടെ അല്ലെങ്കിൽ ആവേശത്തോടെ അല്ലെങ്കിൽ ആ ഭക്ഷണത്തോടുള്ള ആ ആദര സൂചകമായി തന്നെ അവനോടുമുള്ള ആദര സൂചകമായിട്ട് സന്തോഷത്തോടെ കഴിച്ചേച്ചിറങ്ങി വരും. പക്ഷെ ഒരു മുസ്ലിം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാലോ, നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാലോ നിങ്ങൾ പത്തിരിയും കോഴിയിറച്ചിയും ഉണ്ടാക്കി വെച്ച് നോക്കൂ, അവൻ ചോദിക്കും, ഇത് ഹലാലാണോ? ഈ കോഴിയിറച്ചി ഹലാലാണോ? ഈ പോത്തിറച്ചി ഹലാലാണോ? അവൻ ചോദിക്കും നിങ്ങളോട്. പക്ഷെ നിങ്ങൾ അവന്റെ വീട്ടിൽ പോയാൽ ചോദിക്കുകയല്ല, ചോദിക്കുകയല്ല. കാരണം എന്താ? നമുക്ക് ഹറാമും ഹലാലും ഇല്ല. അവന് ഹലാലുമുണ്ട്, ഹറാമും ഉണ്ട്. അവൻ ഭക്ഷണത്തെ വേർതിരിച്ചു, അവന്റെ മതത്തെ അവന്റെ മതം പറഞ്ഞ രീതിയിൽ അവൻ വേർതിരിച്ചു. കാരണം അല്ലാഹു പറഞ്ഞു, ശവം, രക്തം, പന്നിമാംസം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട മാംസം, ഇതൊഴിച്ച് നിങ്ങൾക്ക് കഴിക്കാം, ഇതെല്ലാം നിങ്ങൾ കഴിക്കാൻ പാടില്ല. ശവം, രക്തം, പന്നിമാംസം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട മാംസം, അതാണ് ഹലാൽ എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാത്തവരുടെ പേര് അറക്കപ്പെട്ട മാംസം ഹറാമാണ്, നിഷിദ്ധമാണ്. അള്ളാഹുവിന്റെ പേരിൽ തന്നെ അറക്കണം ആ മാംസം, അതാണ് ഹലാൽ. അവൻ വേർതിരിച്ചു ഹലാൽ ഹറാം എന്ന രീതിയിൽ നമ്മുടെ ഭക്ഷണത്തെ അവൻ വേർതിരിച്ചു. പിന്നെ അവൻ മനുഷ്യനെയും വേർതിരിച്ചു, മോമിനും കാഫിറുമായിട്ട് വേർതിരിച്ചു. മോമിൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം, വിശ്വാസി. കാഫർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കാത്തവൻ. മുസ്ലിം അല്ലാത്തവനെല്ലാം കാഫറാണ്. മോമിനും കാഫിറുമായിട്ട് അവൻ വേർതിരിച്ചു. അവൻ മനുഷ്യനെ വേർതിരിച്ചു, മോമിൻ കാഫിർ. അവൻ ഭക്ഷണത്തെ വേർതിരിച്ചു, ഹലാൽ ഹറാം. മനസ്സിലാക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. അപ്പോൾ ഈ മനുഷ്യരുടെ ഇടയിൽ വിവേചനം കൊണ്ടുവന്ന ആരാണ്? ഈ ഇസ്ലാം മത വിശ്വാസികൾ. ഇവരുടെ നേതാക്കന്മാർ, ഇവരുടെ മത നേതാക്കന്മാർ എന്താണ് പറയുന്നത്? എം എം അക്ബർ ഒക്കെ പറഞ്ഞു നമ്മൾ കേട്ടു, സാക്കിർ നായിക്ക് പറയുന്നത് നമ്മൾ കേൾക്കുന്നു, മുജാഹിദ് ബാലിശ്ശേരി പറയുന്നത് നമ്മൾ കേൾക്കുന്നു, അലിയാർ കാസിമി പറയുന്നത് നമ്മൾ കേൾക്കുന്നു, സിംസാറുൽ ഹുക്ക് ഹക്ക് പറയുന്നത് നാം കേൾക്കുന്നു. എന്താണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തീർത്തും വിഷലിപ്തമായ പ്രസംഗങ്ങൾ. ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രസംഗിക്കാൻ പാടുണ്ടോ ഇതൊക്കെ? ഒരു മതേതര സമൂഹത്തിൽ പ്രസംഗിക്കാൻ പാടുണ്ടോ ഇതൊക്കെ? ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രസംഗിക്കാൻ പാടുണ്ടോ ഇതൊക്കെ? നാം കണ്ടു ഇവരുടെ ഈ മതത്തിന്റെ അതിപ്രസരം, നാം കണ്ടു അത് താലിബാനിൽ, നാം കണ്ടു ഐസിസിൽ, നാം കണ്ടു സുഡാനിൽ, നാം കണ്ടു സോമാലിയിൽ, നാം കണ്ടു യമനിൽ, നാം കണ്ടു ഫലസ്തീനിൽ, നാം കണ്ടു ഇറാഖിൽ, നാം കണ്ടു ലെബനോനിൽ, നാം കണ്ടു ലിബിയയിൽ, നാം കണ്ടു ലോകം മുഴുവൻ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. മ്യാൻമറിൽ നിന്ന് ബുദ്ധമതക്കാർ വരെ ഈ മതവിശ്വാസികളെ അട്ടിയോടിച്ചു. വായിൽ കമ്പിട്ട് കുത്തിയാൽ പോലും ഒന്നും ചെയ്യാത്ത ബുദ്ധമതക്കാർ, അഹിംസയിൽ വിശ്വസിക്കുന്ന ബുദ്ധമതക്കാർ, ആ ബുദ്ധമതക്കാർ വരെ ഇവർക്കെതിരെ ആയുധമെടുത്തെങ്കിൽ ഇവരുടെ ഉള്ളിലിരിപ്പെന്താണ്? ഇവരുടെ ഉള്ളിലിരിപ്പെന്താണ്? ഒരു ഇവിടെ ഒരു ഇസ്ലാമിക തീവ്രവാദി കൊല്ലപ്പെട്ടു. കെ ഷാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദി കൊല്ലപ്പെട്ടു. അവന്റെ ശവം മോർച്ചറിയിൽ നിന്നും എടുത്തപ്പോൾ അവർ വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ കേട്ടു, അസ്സലാം അസ്സലാം യാ ഷഹീദ് അസ്സലാം, അല്ലയോ രക്തസാക്ഷി, നിനക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഈ മുദ്രാവാക്യം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഫലസ്തീനിൽ ഹമാസ് തീവ്രവാദിയുടെ മയ്യത്തുമായിട്ട് പോകുമ്പോൾ, മയ്യത്ത് ഘോഷയാത്ര നടന്നു പോകുമ്പോൾ അവർ വിളിക്കും അസ്സലാം അസ്സലാം യാ ഷഹീദ് അസ്സലാം. താലിബാനിൽ കാണും താലിബാൻ ഈ തീവ്രവാദിയുടെ ശവവുമായിട്ട് ശവഘോഷയാത്ര താലിബാനികൾ നടത്തുമ്പോഴും ഈ മുദ്രാവാക്യം നിങ്ങൾക്ക് കേൾക്കാം. ഐസിസിൽ ഐസിസ് തീവ്രവാദികൾ അവരുടെ ശവവുമായി ശവഘോഷയാത്ര നടത്തുമ്പോഴും ആ ഈ മുദ്രാവാക്യം നിങ്ങൾക്ക് കേൾക്കാം. ആ മുദ്രാവാക്യം നമ്മൾ കേട്ടു, കേരളത്തിൽ നമ്മൾ കേട്ടു. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞു, നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞു ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക വർഗീയവാദം നമ്മുടെ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞു. ഇനി അത് നമ്മുടെ വീട് പൊളിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രം മതി. നമ്മളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ തടഞ്ഞു നിർത്തുക തന്നെ ചെയ്യണം. താലിബാനിൽ അവരുടെ ഭരണം വന്നപ്പോൾ അവിടെ നിന്ന ഫ്ലൈറ്റിന്റെ ടയറിൽ വരെ തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആരായിരുന്നു? അവിടുത്തെ മുസ്ലിമീങ്ങളായിരുന്നു. അവിടുത്തെ ക്രൈസ്തവനോ ഹൈന്ദവനോ ആയിരുന്നില്ല, അവിടുത്തെ മുസ്ലിമീങ്ങൾ തന്നെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കാരണം എന്താണ്? അവർക്കറിയാം ആ ഭരണം. 92 അവർ കണ്ടതാണ് ആ ഭരണം. അതിനുശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ആ പാവ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെന്റോടെ ഭരിച്ചപ്പോൾ അവർ സ്വാതന്ത്ര്യം അനുഭവിച്ചു. അവിടുത്തെ പെണ്ണുങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിച്ചു. അവർ പള്ളിക്കൂടത്തിൽ പോയി, അവർ പഠിച്ചു, അവരുടെ കുട്ടികൾ പഠിച്ചു. ഇന്ന് താലിബാൻ വീണ്ടും വന്നപ്പോൾ അവർ ഭയപ്പെടുന്നു, 92 ആവർത്തിക്കുമോ എന്ന ഭയം. അതുകൊണ്ടാണ് ഫ്ലൈറ്റിന്റെ ചിറകിലും തൂങ്ങി, ഫ്ലൈറ്റിന്റെ എഞ്ചിനിൽ വരെ തൂങ്ങി അവർ യൂറോപ്യൻ നാടുകളിലേക്കും അമേരിക്ക പോലുള്ള പാശ്ചാത്യ നാടുകളിലേക്കും രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത്. ഇസ്ലാമിക തീവ്രവാദം ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ നാട്ടിലേക്ക് ചുറ്റുവരിഞ്ഞു കിടക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക വർഗീയവാദം. ഈ ഇസ്ലാമിക വർഗീയവാദത്തെയും ഈ ഇസ്ലാമിക തീവ്രവാദത്തെയും നാം അകറ്റി നിർത്തിയില്ല എങ്കിൽ
ഇനി വരാൻ പോകുന്നത്. ഇനി പറയുവാൻ നമുക്ക് വാക്കുണ്ടായിരിക്കുകയില്ല, പറയുവാൻ നമ്മുടെ നാക്ക് പൊങ്ങിയെന്ന് വരില്ല, നമ്മുടെ പൊക്കെ നമ്മൾ ഉയർത്തി കാണിക്കാൻ നമ്മുടെ കൈ ഉണ്ടായിരിക്കുകയില്ല, നടന്നു പോകുവാൻ നമുക്ക് കാലുണ്ടായിരിക്കുകയില്ല. കാരണം കൊന്നാൽ സ്വർഗം കിട്ടുന്ന ബഹുദൈവ വിശ്വാസിയെ കാണുന്നിടത്ത് വെച്ച് വധിച്ചോളാൻ പറഞ്ഞ ഒരു മതദൈവം ഉള്ളതാണ് അവർക്ക്. ബഹുദൈവ വിശ്വാസിയെ കാണുന്നിടത്ത് വെച്ച് വധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ കാണുന്നിടത്ത് വെച്ച് വധിക്കുന്ന ഈ കൊല്ലുന്ന ഈ കൊല്ലപ്പെടുന്ന ഇനി ഇവരോ ഇവര് രക്തസാക്ഷിയായാലും ഇവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഇവർക്ക് ചത്താലും കൊത്താലും കൊന്നാലും ഇവർക്ക് കിട്ടാൻ പോകുന്ന സ്വർഗമാണ്. ഓമിൻ ഇവരുടെ മതഗ്രന്ഥത്തിൽ പറയുന്നു, 4:69 പറയുന്നു, 4:69 ഒമി യുത്തി വലില്ലാഹ വ റസൂല ഫ ഉലൈകം അല്ലദീന അമല്ലാഹു അലൈഹിം മിൻ നബിയീന വ സിദ്ദീഖീന വ ശുഹദാഇ വ സാലിഹീന വ ഹസനു ഉലൈക റഫീഖാ. ഖുർആൻ പറയുന്നു 4:69 69 വാക്യമാണ് ഞാൻ ഇവിടെ ഓതിയത്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ ഷാനെ പോലുള്ള രക്തസാക്ഷികൾ ഈ ഷാനെ പോലെ കൊല്ലപ്പെട്ടവർ ചെന്നിരിക്കുന്ന സ്ഥലമാണ് പറയുന്നത് 4:69. ഒമയ്യുത്തി ഉലില്ലാഹ വർ റസൂല അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ആരനുസരിക്കുന്നുവോ ഫൗലായിക്ക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം അവൻ അള്ളാഹു അനുഗ്രഹിച്ച മിൻ നബിയീന വ സിദ്ദീഖീന വ ശുഹദാഇ വ സാലിഹീന മിൻ നബിയീന പ്രവാചകന്മാർ അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ വ ശുഹദാഇ രക്തസാക്ഷികൾ വ സിദ്ദീഖീന സത്യസന്ധർ വ സാലിഹീന സച്ചരിതർ അവരോടൊപ്പമായിരിക്കും ഫഉല വഹസനുലൈക റഫീഖ അവർ എത്ര നല്ല കൂട്ടുകാർ. ഖുർആനാണ് പറയുന്നത്. അപ്പോൾ ഈ കൊല്ലുന്നവരൊക്കെ രക്തസാക്ഷികളാവുകയാണ്. ഈ ഷാനൊക്കെ രക്തസാക്ഷിയാണ്. അവരൊക്കെ എവിടെ പോയാണ് ഇരിക്കുന്നത്? അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, അതായത് മുഹമ്മദിന്റെ ഒപ്പം പോയിരിക്കുകയാണ്. ഫലസ്തീനി തീവ്രവാദികൾ, അവിടെ രക്തസാക്ഷികളാവുന്ന തീവ്രവാദികൾ പോയിരിക്കുന്ന മുഹമ്മദിനോടൊപ്പമാണ്. താലിബാനിൽ രക്തസാക്ഷിയാവുന്ന തീവ്രവാദി പോയിരിക്കുന്ന മുഹമ്മദ് നബിയോടൊപ്പമാണ്. അതാണ് ഈ ഖുർആനീ വാക്യം തെളിയിക്കുന്നത്. മിൻ നബിയീന വ സിദ്ദീഖീന വ ശുഹദാഇ വ സാലിഹീന അള്ളാഹു അനുഗ്രഹിച്ച നബിമാർ, സത്യസന്ധർ, സച്ചരിതർ ഇവരോടൊപ്പമായിരിക്കും അവർ സ്വർഗത്തിൽ ഇരിക്കുക. അതുകൊണ്ടാണ് ആ സുഡാപ്പി മരിച്ചപ്പോൾ അവരുടെ ഒരു ഞങ്ങൾ ഈ മരണത്തിൽ ആനന്ദിക്കുന്നു, അർമാദിക്കുന്നു, ആഹ്ലാദിക്കുന്നു, ഞങ്ങൾ സങ്കടപ്പെടുന്നില്ല എന്ന്. ഭയപ്പെട്ടേ തീരൂ, ചത്താലും കൊന്നാലും കിട്ടാൻ പോകുന്ന സ്വർഗമാണ് ഇവർക്ക്. അപ്പോൾ നാം ഭയപ്പെട്ടേ തീരൂ, നമ്മൾക്ക് ഭയപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് ഇവരെ പ്രതിരോധിച്ചേ തീരൂ, ഇവരെ ബോധവൽക്കരിച്ചേ തീരൂ, അല്ലെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല. കാരണം ഈ തീവ്രവാദം നമ്മുടെ നാടിനെ ചുറ്റി വരിഞ്ഞു കടഞ്ഞു കഴിഞ്ഞു. സർപ്പം ചുറ്റി വരിയുന്ന പോലെ നമ്മുടെ നാടിനെ ചുറ്റി വരിഞ്ഞു കഴിഞ്ഞു, നമ്മുടെ അടുക്കളയിൽ വരെ എത്തിക്കഴിഞ്ഞു. നാം ഇനിയും നിശബ്ദത പാലിച്ചാൽ, നാം ഇനിയും മൗനം പാലിച്ചാൽ നമ്മുടെ മുക്കഴുത്തിന് മുകളിൽ തലയുണ്ടായിരിക്കുകയില്ല. എപ്പോഴും ഓർത്തുകൊള്ളുക. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരൊന്നും പറയുന്നില്ലേ? ഹലോ, എല്ലാരും പോയ അതാ ഞാൻ ഔട്ടായ. തോമസ് ചേട്ടൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അല്ല, വേറെ ആൾക്കാരും പറയുന്നില്ലേ കേൾക്കുന്നെ? അതാ ആരും പറയുന്നില്ല, എനിക്ക് ഞാൻ പറയട്ടെ. ഇവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സൂറാ ഫാത്തിഹ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കുക, 17 പ്രാവശ്യം പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിൽ പറയുന്നു, വഴിപഴച്ചവരുടെ കൂട്ടത്തിൽ വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തില്. വെറുക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ യഹൂദർ, വഴിപഴച്ചവർ ക്രിസ്ത്യാനികളും. എന്തുകൊണ്ടാണ് വഴിപഴച്ചവരെന്ന് പറയുന്നത്? വഴിപഴച്ചവരെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ദൈവവൃത്തരൻ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ദൈവവൃത്തരൻ, യേശു ക്രിസ്തുവിന്റെ ദൈവത്തരനായിട്ടുള്ള ജനനത്തെ അവരെങ്ങനെ അംഗീകരിക്കും? അതിനെ എങ്ങനെ അവര് വിഷ് ചെയ്യും എന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്നു. ഹലോ, ഇല്ലേ, ഞാൻ എത്ര നേരം വെറുതെ പറഞ്ഞു.
ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ ഔട്ടെ. ആരെങ്കിലും പറയുന്നില്ല, ആരെങ്കിലും പറയുന്നുണ്ടോ എന്തേലും? ഹലോ ഹലോ, ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ പറയുന്ന വല്ലതും കേട്ടായിരുന്നോ? അതോ ഞാൻ കേട്ടില്ല. അതോ എനിക്ക് പ്രശ്നം വന്നാണോ അറിയത്തില്ല. അല്ല, ഞാൻ ഔട്ടായി പോയിരുന്നു. എന്റെ മൊത്തത്തിൽ പ്രശ്നം വന്നു. അപ്പൊ ആരെങ്കിലും ആരും പറയുന്നില്ല, ഞാൻ വേണേ പറയാം. ഒന്നുകൂടെ പറയാം. ഈ ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ കേൾക്കുന്നുണ്ട് ചേട്ടാ. നേരത്തെ പറഞ്ഞ കേട്ടില്ല. ബാക്കി എല്ലാരും സ്റ്റിക്കർ ആയിരുന്നു. ആ, ഏതായാലും ഞാൻ പറയാം. ആര് കേട്ടോ? തോമസ് പറയും, കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്നാ ഞാൻ പറയാം. നമ്മള് ഞാൻ ആദ്യം അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, ഖുറാനിൽ നിന്ന് തന്നെ തുടങ്ങാം. അവരുടെ സൂറ ഫാത്തിഹ ഒന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ്: വഴിപിഴച്ചവരുടെ കൂട്ടത്തിൽ, വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നടത്തരുതേ. അതിൽ വെറുക്കപ്പെട്ടവരെന്ന് പറയുന്നത് യഹൂദരും, വഴിപിഴച്ചവരെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും. പിന്നെ അത് ഈ വഴിപിഴച്ചവരെന്ന് പറയുന്നതിനുള്ള കാരണം അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി പറയുന്നതുകൊണ്ടാണ് അവരെ വഴിപിഴച്ചവരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർ എങ്ങനെ യേശുക്രിസ്തുവിന്റെ ജനനത്തെ വിഷയം, ഇവരെങ്ങനെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയും? അവരൊരു കേക്ക് മുറിക്കാൻ തയ്യാറാവോ? ഇല്ല. അത് അവരുടെ ഗ്രന്ഥത്തിലുള്ള, പക്ഷെ ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളൊന്നും, അവര് അറബിയിൽ ഇതാണ് എല്ലാ ദിവസവും ഇത് പറയുന്നത്. ഒരു ദിവസം 17 പ്രാവശ്യം, 5 നേരം നിസ്കരിക്കുമ്പോൾ 17 പ്രാവശ്യം പറയുന്ന കാര്യമാണ്. പക്ഷെ അവരായാലും ഇത് അറിവിലായതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ തന്നെ അവരത് മനസ്സിൽ വെക്കാതെ ഒന്ന് തെറ്റിട്ട് പോയിരുന്നു. പിറ്റേ ദിവസം വന്ന് ക്രിസ്മസിന്റെ കേക്ക് മുറിച്ച് മേടിച്ച് കഴിക്കുകയും ചെയ്യും. അവർക്കാർക്ക് യോഗത്തിലൂടെ പോയി. പക്ഷെ ഇങ്ങനെയുള്ള കുറെ വിഷങ്ങൾ ഇത് മനുഷ്യരുടെ മനസ്സിലോട്ട് കുത്തിവരും. അവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇത്തരം വിഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെയുള്ള ആൾക്കാർ ഭൂരിപക്ഷമായി കഴിയുമ്പോൾ ചെറിയൊരു വിഷയമുണ്ട്. നാളെ ഒരു സുപ്രഭാതത്തില് ഒരു നക്ഷത്രം ഇട്ട് കഴിയുമ്പോൾ ഇതിവിടെ പറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക്. കാരണം അവർ ഭൂരിപക്ഷം ഉള്ളിടത്ത് അത് പറ്റത്തില്ല. കാരണം അവരൊരു സിമ്പലാണ്. നക്ഷത്രം ഇടുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു മനുഷ്യപുത്രനായിട്ട്, ദൈവം മനുഷ്യപുത്രനായിട്ട് ജനിച്ചതിൻ്റെ ഒരു സിമ്പൽ, അത് പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ വരും. ഇതൊക്കെയാണ് എനിക്ക് പറയാൻ. അതുകൊണ്ട് അവര് ഇപ്പൊ സക്കീർനായിക്കിനെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അവരുടെ പുസ്തകത്തിലുള്ള കാര്യം പുള്ളി പറയുക ചെയ്ത്, പുള്ളി പഠിപ്പിക്കുക ചെയ്ത്. പക്ഷെ അതൊരു വിഷമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സഹോദരന്മാരും മനസ്സിലാക്കും. കാരണം വികസര ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് ഇത്തരമുള്ള വിഷങ്ങളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് പണി കിട്ടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ കേട്ടോ? കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാരും ഹലോ, ഞാനൊന്ന് പറയട്ടെ. അല്ല, ഈ പിന്നെ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആശംസകൾ. പിന്നെ നമ്മുടെ ഈ കേക്കാവോ എനിക്ക്? നമ്മളെ ഈ ടോപ്പിക്കില്ലേ, ഞാൻ ഈ പിന്നെ നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജിൽ പോയി ഞാൻ നോക്കിയപ്പോ അത് ആക്ച്വൽ സക്കീർനായിക്ക് പറഞ്ഞ കമന്റ് ആണോ അത്? അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം അല്ല, അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് കേട്ടോ. ഈ അടുത്ത കാലത്തൊന്നും പറഞ്ഞല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സംഭവം ശരിയാ. അല്ല, ഈ അടുത്ത കാലത്ത് കേട്ടോ, ഇപ്പൊ പോസ്റ്റ് പുള്ളിന്റെ ഒറിജിനൽ പോസ്റ്റ് അല്ല കേട്ടോ. പുള്ളിന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നല്ല വന്നിട്ടുള്ളത്, വേറെ ഏതൊരു അക്കൗണ്ടാണ്. അല്ല, ടി പി സാർ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ടി പി സാർ വളരെ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കാത്ത ടി പി ഷേട്ടാ. ഈ പുള്ളി സക്കീർനായിക്ക് ഇപ്പം പറഞ്ഞല്ല, നേരത്തെ പറ ഒരു കൊല്ലം രണ്ടു കൊല്ലം മുമ്പായിട്ട് പറഞ്ഞ സംഭവമാണ്. പക്ഷെ ഇപ്പം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു മാസത്തിന് ഇടയ്ക്ക് ക്രിസ്മസിന്, ഹാപ്പി ക്രിസ്മസിന് പുള്ളി വിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും. പുള്ളി മാത്രല്ല, ഇതുപോലെ മുൻധാരി നിൽക്കുന്ന പല ദവക്കാരും ഹാപ്പി ക്രിസ്മസ് ഈ പ്രാവശ്യം വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞു. അല്ല, ആ ഇത് പറയുന്ന പോലെ ഇത് പിന്നെ ഇത്തരം അല്ല, ഇത്ര അഭിപ്രായ പ്രകടനമാണ് ഈ വർഗീയതയിലേക്ക് നയിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതുപോലെ തന്നെയാണ് പിന്നെ അത് പറഞ്ഞ, അതായത് അവരുടെ ക്രിസ്മസ്, അതായത് അവരുടെ
ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ഓണാഘോഷ ഓണത്തിന് ഓണത്തിന് സദ്യ കഴിക്കാൻ പോകരുത്, അവരുടെ വീട്ടിൽ പോകരുത്, ഇതൊക്കെ പറയുന്നതെല്ലാം ഇതെല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇവിടെ നമ്മുടെ ആൾക്കാരും ഹലോ കേക്കാവോ? ഞാൻ എന്താ മറ്റേ എന്തോ ഒരു ക്ഷീരമുള്ള അകിടിന് ഇതിന്റെ ചുവട്ടിലെന്നുള്ള ഇതാണ് എനിക്ക് ആദ്യം ഹെഡിങ് കണ്ടപ്പോ തോന്നിയത്. കഷ്ടം മെറി ക്രിസ്മസ് ക്രിസ്മസ് ആക്കുന്ന നന്നായിക്കൂടെ. ഇവിടെ ആരായിട്ട് ഗ്രൂപ്പ് ഇട്ടത് സ്ത്രീയല്ലാണ്ട് ഫ്രണ്ട് ഇരിക്കുന്നത്. അയ്യോ, ഈ ഇട്ട ലിങ്ക് ഉണ്ടല്ലോ, ഈ ലിങ്ക് സത്യം പറഞ്ഞ ഇത് ഫാൻ സാക്കിർ നായിക്കിന്റെ ഫാൻ പേജിന്റെ അതാണല്ലോ, പേജ് ആണല്ലോ. സക്കീർ നായിക്കിന്റെ ഒഫീഷ്യൽ പോസ്റ്റ് അല്ല അത്. അല്ല, പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുന്നേ, ഞാൻ പറയുന്ന ഇത് ലേറ്റ് ഇത് ലേറ്റസ്റ്റ് അല്ലെങ്കിലും ഈ പറഞ്ഞ ചില കാര്യങ്ങളെ ഈ രജനീകാന്തിന്റെ സിനിമയിൽ പോലെ ഇതിപ്പോ ഞാനിപ്പോ വന്നോളുമ്പോണ്ട് ഇപ്പൊ ഞാനിട്ട് ലിങ്ക് അല്ല, എന്നിരുന്നാലും പിന്നെ നമ്മളുടെ ഒരു ക്ലബാണല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ വന്നത്. പക്ഷെ ഈ പഴയതാണെങ്കിൽ തന്നെ ആധുനിക കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ ക്ലബ് ഹൗസിലൊക്കെ നമ്മൾ സജീവമായിട്ട് കണ്ട ആളുകളാണ്. പ്രത്യേകിച്ച് ഒരു ആ 4-5 മാസങ്ങൾക്ക് മുമ്പ് വരെ കൃത്യമായിട്ട് നമ്മുടെ മറ്റൊരു റൂമിൽ വെച്ചിട്ടൊക്കെ ഈ ആഘോഷങ്ങൾ, ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങളിൽ യഥാർത്ഥ മുസ്ലിമുകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മഹത് വ്യക്തികളൊക്കെ, മോണ്ടിന്റെ നേതാക്കളൊക്കെ നമ്മുടെ ക്ലബ് ഹൗസിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് പ്രസക്തിയുണ്ട് ആ കാര്യങ്ങളിലൊക്കെ എന്നുള്ള കാര്യം നമ്മളൊന്ന് സൂചിപ്പിക്കുന്നത് മാത്രം. പിന്നെ ഇത് സക്കീർ നായിക് എന്ന് പറഞ്ഞു എന്നുള്ളത് എന്നെ എനിക്കറിയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും മോണ്ടിന്റെ നായകന്മാരും ആളുകളൊക്കെ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മള് ഈ ഒരു ആധുനിക കാലഘട്ടത്തില് നബിദിനം ഒക്കെ എത്രത്തോളം ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ആ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ നബിദിനം ഒക്കെ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ആളുകളാണ്. ഈ പൂരങ്ങളും അമ്പലങ്ങളിലുള്ള എന്താ പറയാ ആഘോഷങ്ങളാണെങ്കിലും പള്ളിയിൽ എല്ലാം നമ്മൾ ഒരുപോലെ ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതില് പിന്തിരിപ്പൻ ആശയങ്ങളായിട്ട് നടക്കുന്ന ആളുകൾ ഇപ്പോഴും വലിയ ജനപിന്തുണ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് സങ്കടകരമായ ഒരു കാഴ്ചയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇത് വലിയ വലിയ പാർട്ടി തന്നെ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, കത്തിച്ചിട്ട് പോയതാ ഗുരുവായി സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്താണ് ഉദ്ദേശിച്ചത്? അല്ല മോണ്ട, അതിന്റെ ഒപ്പം തന്നെ മറ്റൊരു സങ്കടകരമായ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ തീവ്രം മൈൻഡുള്ള ആളുകള് ഒരു സമൂഹത്തിൽ മാത്രമല്ല, അതായത് തീവ്രതയുടെ അളവുകോൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. കാരണം അക്രമങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മളുടെ ആശയങ്ങളിലൂടെ തീവ്രത പറയുന്ന ഒരാളുകള്, പ്രത്യേകിച്ച് എനിക്ക് വളരെ സങ്കടം വന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം വന്നത്, എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്തും ഞാൻ ഏറ്റവും കൂടുതൽ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് കരുതുന്ന എൻ്റെ ഒരു പ്രിയ നേതാവ് പി ടി തോമസിന്റെ മരണത്തില്, ആ മരണത്തിലൊരു ഒരു ക്രിസ്ത്യാനിയായ ഒരു ഒരു ഒരാള്, അതായത് ക്രിസ്ത്യൻ സഭയ്ക്ക് വേണ്ടി പ്രതിരോധിക്കുന്നു എന്ന് പറയുന്ന ഒരു ജസ്റ്റിൻ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, ഞാൻ സാധാരണ അത്തരത്തിലുള്ള ഒരു ഭാഷ പ്രയോഗിക്കാത്ത ഒരാളാണ്, ഒരു നാറി എന്നാണ് ഞാൻ പറയുക. ഞാൻ ക്ലബ് ഹൗസിൽ നിന്ന് അങ്ങനെ ഒരു ഭാഷ ഞാൻ പ്രയോഗിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ അത്തരത്തിലൊരു ഭാഷ, ഞാൻ ഇസ്ലാം തീവ്രവാദികൾക്കെതിരെ വരെ ഞാൻ അത്തരത്തിലൊരു ഭാഷ പ്രയോഗിച്ചിട്ടില്ല. പക്ഷെ ഒരു നാറിയായിട്ടുള്ള ഒരു ജസ്റ്റിൻ ജോർജ് എന്റെ അഭിപ്രായ പ്രകടനം ഞാൻ കണ്ടു ഈ ദിവസത്തിൽ, കഴിഞ്ഞ ദിവസത്തിന്റെ. അതായത് പി ടി തോമസിന്റെ ഒരു ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ ചിതാഭസ്മം അറിയാലോ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ്. കേരളത്തിന് ഏറ്റവും കൂടുതൽ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും. കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല മറ്റൊരു നേതാവിന്റെ മരണത്തിൽ ഇത്തരത്തിൽ ആ ജനങ്ങൾ ദുഃഖിച്ചതായിട്ടൊരു, കോൺഗ്രസ് എന്നുള്ളൊരു രീതി മാത്രമല്ല കേട്ടോ, ഒരു ജനങ്ങള് സാധാരണക്കാർ പ്രത്യേകിച്ച് ദുഃഖിച്ചൊരു സംഭവം ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ അമ്മയുടെ ശവകുടീരത്തില് നിക്ഷേപിക്കണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു. 4 ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹമായിരുന്നു അത്. മറ്റാഗ്രഹങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ആ
ചന്ദ്രക്ലബം എന്നുള്ളൊരു ഒരു പാട്ട്, അത് നമ്മൾ ഞാനൊരു 1000 വട്ടെങ്കിലും ആ ഒരു പാട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കേൾക്കുകയാണ്. ഇപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ അതിനെ പറ്റിയും പറയാനുണ്ട്. അപ്പോ ഈ ഈ ഒരു ആഗ്രഹത്തില് അദ്ദേഹത്തിന്റെ അമ്മയുടെ ശവകുടി എത്തിക്കുമ്പോ അത് ഒരിക്കലും ക്രിസ്ത്യൻ സഭ അത് അംഗീകരിക്കരുത് എന്ന് പറയുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് വളരെ സങ്കടകര സങ്കടത്തോടു കൂടി ഞാൻ പറയാണ്. ഞാൻ ഇത്തരത്തിലുള്ള തീവ്രത, അപ്പൊ ഞാനത് ഒരു മതത്തിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കില്ല കേട്ടോ. കാരണം എനിക്ക് ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എവിടെയാണ് ജോജു അതാരാ പറഞ്ഞേക്കുന്നത്, അങ്ങനെ ചെയ്യരുത് പറഞ്ഞേക്കുന്നത്? ജസ്റ്റിൻ ജോർജ് എന്ന് പറഞ്ഞൊരു നാറി, അവനാണ് സോഷ്യൽ മീഡിയയിൽ അവനുണ്ട്. ഇവനാണ് അതായത് കോട്ടയത്തായിരിക്കുള്ള നാറിയുടെ സ്ഥലം. അപ്പോ ഇവനാണ് ക്രിസ്ത്യൻ പ്രതിരോധി പ്രതിരോധകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സുഡാപ്പികൾക്കെതിരെ ആളെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതൊരു കാര്യമാണെന്ന് ഞാൻ എനിക്ക് ഇത്ര സങ്കടം വന്ന കാര്യം വേറൊന്നുമില്ല. അതായത് ഈ ക്രിസ്ത്യൻ സഭ ഒരു കാരണവശാലും ഇദ്ദേഹത്തിന്റെ ചിതാഭസ്മം അദ്ദേഹത്തിന്റെ അമ്മയുടെ ശവകുടീരത്തിൽ ഒരു ഭാഗം ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം ശവകുടീരത്തിൽ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കരുത്, അത്ര മോശപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം ഒരു ക്രിസ്ത്യാനി. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് സമൂഹത്തിൽ തീവ്രത ഉള്ള ആളുകൾ ഉണ്ട്, അത് ഒരു വിഭാഗത്തിൽ മാത്രമല്ല. നമ്മൾ എപ്പോഴും ഒരു സുഡാപ്പി രീതി സുഡാപ്പികൾക്ക് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവര് അക്രമത്തിന്റെ രീതിയിൽ വരും. ഇപ്പൊ ജസ്റ്റിൻ ജോർജിന്റെ സംസാരത്തിൽ അക്രമില്ല, പക്ഷെ ഈ തീവ്രത എന്നുള്ളത് രണ്ടും തുല്യതയാണ്. പക്ഷെ അപ്പൊ അത് രണ്ടിനും നമ്മൾ ഒരു രീതിയിൽ തന്നെ കാണാം. ഞാനത് അതിനുശേഷം എനിക്ക് തോന്നി, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യം നമ്മുടെ കണ്ണിലെ ഈ പറയുന്ന ഈ കരട് കളഞ്ഞിട്ട് വേണം മറ്റുള്ളവരുടെ തടി കഷ്ണം കളയാന്നുള്ളത്. ശരിയാണ്, സുഡാപ്പികളുടെ കണ്ണിൽ തടി കഷ്ണം ഉണ്ട്, പക്ഷെ നമ്മുടെ കണ്ണിൽ ചെറിയ കരടുണ്ട്. അപ്പൊ ആ കരട് നമ്മൾ എടുത്ത് കളയണം. അപ്പോ നമ്മള് ഇപ്പോഴും ശുദ്ധരല്ല എന്നുള്ളത് ദയവ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികളും മനസ്സിലാക്കണം. തീവ്രത എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മുടെ പി ടി തോമസ് എം എൽ എ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോഴും എല്ലാ മതവിശ്വാസികളുടെ ഒരു ഭാഗത്ത് ഈ ലോകം അല്ല വേറെന്തോ വലിയൊരു സംഭവം അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചുമ്മാ ഒരു തമാശയാണ് എന്നുള്ള രീതിയിലുള്ളൊരു ഒരു രീതിയിലാണ് എല്ലാ മതവിശ്വാസികളും കാണുന്നത്. പക്ഷെ തന്നെ അത് ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് പി ടി തോമസിന്റെ അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം, അതായത് ചന്ദ്രകളപം ചാർത്തി എന്നുള്ളൊരു സംഗീതം. അത് 2-3 ദിവസങ്ങളായിട്ട് ഈ പി ടി തോമസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു സംഗീതമാണ്. അതിൽ പറയുന്ന മെയിൻ കാര്യം ഈ ലോകമാണ് വലിയത്, ഇവിടെയാണ് സന്തോഷമുള്ളത്, അപ്പൊ ഈ ഒരു ലോകത്തിൽ ജീവിക്കാൻ ഒരു അവസരം ഇനിയും തരുമോ എന്ന് ചോദിച്ചിട്ട് ഉള്ളൊരു സംഗീതമാണത്. അപ്പോ അത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കേണ്ടത് നമ്മൾ വേറൊരു ലോകത്തിന് സ്വപ്നം കണ്ട് ജീവിക്കുമ്പോഴാണ് ഈ സുഡാപ്പികൾക്ക് തോന്നുന്നതാണെങ്കിലും അല്ലെങ്കിൽ മറ്റു വിശ്വാസികൾക്ക് തോന്നുന്നതാണെങ്കിലും ഇതല്ല, മറ്റെന്തോ സംഭവം നമ്മളെ കാത്തിരിക്കുന്നു, അവിടെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളൊരു മിഥ്യാധാരണ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസരമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ. സന്തോഷത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതല്ലാത്ത മറ്റൊരു ലോകം, നമ്മൾ കാണാത്തൊരു ലോകത്തിന് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ആളുകളാകുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ചിന്തിക്കുക അതിനെ പറ്റിയിട്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഈ തീവ്ര രീതിയിലോ അല്ലെങ്കിൽ മറ്റ് രീതിയിലോ ചിന്തിക്കുന്നോ അവർക്ക് അതിൽ വലിയ സ്വപ്നങ്ങളായിരിക്കും മറ്റു ലോകത്തിന്. പക്ഷെ അതൊന്നും അല്ല, അത് ഉണ്ടാവായിരിക്കും ഇല്ലായിരിക്കാം. പക്ഷെ ഈ ഒരു ലോകത്തിൽ നമ്മൾ നന്നായി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ അക്രമങ്ങളും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നേരത്തെ കൊണ്ട് പറഞ്ഞത് പണ്ടെങ്ങാനും പറഞ്ഞൊരു കാര്യമാണെങ്കിലും അതിന് കാലിക പ്രസക്തിയുണ്ട്. ഇപ്പോഴും ആ ആശയം പേറുന്ന ആളുകൾ, പ്രത്യേകിച്ച് മുഹമ്മദ് ഈസ പെരുമ്പാവൂരിനെ പോലെയുള്ള ആളുകളെ തള്ളിക്കളയേണ്ട അവസരമാണ് ഇത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ടോപ്പിക്കിങ്ങിലും കണ്ടിട്ട് അത്തരത്തിലുള്ള വികൃതമായിട്ടുള്ള ആശയങ്ങൾ പറയുന്ന അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുക്കരുത്. അത് ഏത് മതവിഭാഗത്തിലാണെങ്കിലും ഈ ഒരു മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു ആശയങ്ങളെ കേറരുത് എന്നുള്ളത് വിനീതമായുള്ളൊരു അഭ്യർത്ഥനയാണ്. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതിന് കാലിക പ്രസക്തിയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം. താങ്ക് യു ജോജു. ഞാൻ ചന്ദ്രകളപം പറഞ്ഞ പാട്ടില്ലേ,
ഈ ചന്ദ്രകുളം പറഞ്ഞ പാട്ട് വയലാറ് ആ പാട്ട് മുഴുവൻ നിങ്ങൾ കേൾക്കണം. ആ പാട്ടിലെ സ്റ്റാൻസസിൽ എന്താ പറയുന്നത്, അത് ഫസ്റ്റ് ലാസ്റ്റ് സ്റ്റാൻസിലാ പറയുന്നത്, പിന്നീട് വന്ന സ്റ്റാൻസസ് പിന്നീട് വന്ന എല്ലാ പാരഗ്രാഫിലും പറയുന്നത് ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് ചോദിക്കുകയാണ് പുള്ളി. ഇത് ഇതുണ്ടോ വേറെ സ്ഥലത്ത്, വേറെ എവിടെയെങ്കിലും ഇതുണ്ടോ ചോദിക്കുന്നത്, ആരെന്നെ പറ്റി ചോദിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പല നാച്ചുറൽ കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്. വളരെ നല്ലൊരു പാട്ടാണ് അത്. വളരെ അത് നമ്മൾ ശരിക്കും ആ പാട്ട് സത്യം പറഞ്ഞ സ്വർഗം മോഹിച്ച് നടക്കുന്ന ആൾക്കാർ കേൾക്കേണ്ട ഒരു പാട്ടാണ് അത്. സ്റ്റാൻസ് ഇല്ലേ, അതായത് ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിക്കുന്നതിൽ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുകയാണ്. കാരണം ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ട്, അതായത് മാക്സിമം പ്രേമിച്ച് അതെ പ്രകൃതിയെ പറ്റി. എനിക്ക് തോന്നുന്നത് പി ടി തോമസ് ഒരു വലിയൊരു പ്രകൃതി സ്നേഹിയായിരുന്നു. അപ്പൊ അദ്ദേഹം അതുകൊണ്ടും കൂടി ആയിരിക്കണം ഈ ഒരു പാട്ടിനെ ഇത്രത്തോളം സ്നേഹിച്ചത്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയാൻ വാക്കുകളില്ലാട്ടോ. കാരണം ഒരു ഓരോ ആളുകൾക്കും ഇതിപ്പോ പി ടി തോമസിനെ പറ്റി പറയേണ്ട ഒരു അവസരമല്ല. എന്നിരുന്നാൽ തന്നെ രാഷ്ട്രീയത്തിനപ്പുറത്തായിട്ട് നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യത. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഒരു കോൺഗ്രസ്കാരനായ ഒരാളുകൾക്ക് തോന്നുന്നത് ഇതുപോലെ മരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കാരണം നമ്മൾ വിപ്ലവങ്ങളൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും, പക്ഷെ ഇത്തരത്തിൽ ജീവിതത്തിലും അത് മരണത്തിലും പ്രാവർത്തികമാക്കിയ ഒരാള് എന്നുള്ള രീതിയിൽ വളരെയധികം ബഹുമാനവും എന്താ പറയുക ഒരു അഹങ്കാരവും ഒക്കെ തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായി നിൽക്കാൻ പറ്റി എന്നുള്ളതും ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് അതിന് സാധിച്ചു എന്നുള്ളതൊക്കെ വലിയൊരു കാര്യം. പക്ഷെ അതിലും തെറ്റുകൾ കണ്ട പല ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു തീവ്രത അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയ വിരുദ്ധത കൊണ്ട് വികൃതമായിട്ടുള്ള മനസ്സിനുടമകളായിട്ടുള്ള കുറെ ആളുകളും നമ്മുടെ സമൂഹത്തിൽ, ഈ താലിബാൻ ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെയാണ് നമ്മൾ പല സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഒക്കെ നമ്മൾ കണ്ടത്. അവരുടെ ഒരു 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 പട്ടി ചത്തു എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിച്ചു. പറയൂ സന്തോഷ്, പറയൂ സന്തോഷ്. അത് ഈ ചരിത്രബോധമില്ലാത്തവന്റെ ജൽപ്പനങ്ങളായിട്ട് നിങ്ങൾ കാണുക. അതിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞതിലേക്കുള്ള വിജയിപ്പും യോജിപ്പോടുകൂടിയുള്ള വിജയിപ്പാണ് ഞാൻ തന്നെ. ക്രിസ്ത്യ സമുദായത്തിന് നിങ്ങൾ ഈ സംഭവത്തോടുകൂടി കുറച്ച് അംഗീകരിക്കണം, പരിഷ്കൃത സമൂഹം എന്ന് അംഗീകരിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ. എന്ന് വെച്ചാൽ ക്രിസ്ത്യ സമൂഹമായിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സംഭവത്തിൽ ക്രിസ്ത്യ സമൂഹം അന്ന് അവിടുത്തെ പ്രാദേശികമായിട്ടാണെങ്കിലും എന്ന് പറയാം ഇടുക്കി ജില്ല എന്നിട്ട് എതിരായിരുന്നു. പക്ഷെ ഈ സംഭവത്തിന്റെ സമയത്ത് അവരെടുത്തൊരു നിലപാടും അവിടുത്തെ അടുത്ത ജനങ്ങളെടുത്തൊരു നിലപാടും ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്വീകാര്യത അപ്പോഴാണ്, അല്ലാതെ മറ്റുള്ള ഏതൊരു സമൂഹമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്തത്രോ ആ സമൂഹം ഉയർന്നിട്ടുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അങ്ങേർക്ക് അവിടെ കിട്ടിയത്. ഒരു മണി രാത്രി നിങ്ങളിപ്പോ സജീതന്റെ പോസ്റ്റ് ഞാൻ വായിക്കുക, ഒരു മണി രാത്രിക്ക് പോലും ഇടുക്കിയിലെ തണുപ്പ് നമുക്കറിയാം, അത് ഡിസംബറില്ല, ആ തണുപ്പിന് 3 മണിക്കും 1 മണിക്കും നിന്നിട്ടുള്ളത് അവിടുത്തെ ക്രിസ്ത്യ സമൂഹം തന്നെയായിരിക്കും. നല്ലൊരു സമൂഹം അവിടെ കൂടുതലുള്ള ക്രിസ്ത്യൻ, അതും അവരുടെ അച്ഛന്മാരും ഒക്കെ പോയി ഏതോ ഒരു വിവരദോഷി എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചൊരു സമൂഹത്തിന് അങ്ങനെയാണോ മറ്റുള്ള നമ്മൾ കണ്ടിട്ടുള്ള ഇവിടെ മഹോന്നതന്മാർ ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തികളും കാണിച്ചിരിക്കുന്നതും പറയുന്നതും അങ്ങനെ ആ സംഭവം നമ്മളോട് ചർച്ച ചെയ്യുമ്പോൾ ഇതിനേത് ആ രീതിയിൽ ഉപമിച്ചതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ആ സമുദായത്തിൽ അത് ഏതൊരു വിവരദോഷി എന്തോ പറഞ്ഞു അതിന് അങ്ങനെ ചിലപ്പോ ഹിന്ദുമതത്തിന് വേണ്ടി ബാധിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവരെല്ലാം പല വിവരക്കെടും പറയാം, അത് വെച്ച് ഹിന്ദുമതത്തിനെയല്ല കുറ്റം പറയാം. മുസ്ലിംസിന് അങ്ങനെയല്ല, ഏക സ്വരാണ് ഒരു വിഷയങ്ങളിൽ, ആരും അതിന് എതിരൊന്നും പറയാനില്ല. തെറ്റാണെന്നൊക്കെ പറഞ്ഞാലും തെറ്റാണെന്നും തെറ്റാണെന്നും ബോധ്യം വിളിച്ചു പറയാറില്ല. ഇപ്പൊ ക്രിസ്മസ് ആഘോഷിക്കണമെന്നാണ് അവരെങ്കിൽ അത് എല്ലാവർക്കും ഒരു പുസ്തകമാണ് അവരുടെ, അത് എല്ലാവരും അനുസരിച്ചേ പറ്റുള്ളൂ, അല്ലാതെ അതിനൊന്നും തള്ളിപ്പറയണ ഒരു വിഷയം ഉണ്ടാകില്ല. അത് വെച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അല്ല അല്ല, അതില് സന്തോഷ് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, ഞാൻ ഒരിക്കലും ഒരു സമുദായത്തിനെതിരെ, കാരണം പാലാ ബിഷപ്പ് ബഹുമാനപ്പെട്ട ആദരണീയനായ കലങ്കാട്ട് പിതാവാണെങ്കിലും ഇടുക്കിയാണെങ്കിലും, ഒരു മിനിറ്റ് അതുപോലെ തന്നെ എറണാകുളം ബിഷപ്പ് ഒക്കെ അവിടെ വന്ന് ഒപ്പീസ് ചൊല്ലുകയും മറ്റ് പ്രാർത്ഥനകളൊക്കെ നടത്തിയതാണ്. അപ്പൊ ഒരിക്കലും സമുദായ ഞാൻ പറഞ്ഞ ഈ സമുദായത്തിലും, അതായത് ഞാൻ പറഞ്ഞ വാക്കുകൾ വേണമെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ സമുദായത്തിൽ ഒരു പ്രവൃത്തി നമ്മളതിനെ സമൂഹമായിട്ട് എന്തിനാ വിലയിരുത്തേണ്ട, സന്തോഷെ നിങ്ങൾ കണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ പോസ്റ്റ് വായിച്ചു നോക്കി എത്ര നികൃഷ്ടമായി, എന്തുകൊണ്ടാ ആ പോസ്റ്റ് കൊണ്ട് ഒരു ഗുണമുണ്ടായി, ചരിത്രം പഠിച്ചു ചെയ്യണം, എന്താണെന്ന് സംഭവിച്ചെന്ന് പഠിച്ചു, ബ്രിട്ടോയ്ക്ക് സംഭവിച്ചെന്താണെന്ന് ജനം അറിഞ്ഞില്ലേ, ആ വിവരക്കേടായിട്ട് കൂട്ടിയാൽ മതി അതിനെ.
കമ്മ്യൂണിസ്റ്റുകാരുടെ വിവരക്കേട് കൂട്ടി മറ്റവന് ഒരു വിവരക്കേട് പറഞ്ഞു എന്ന് കൂട്ടുക. അല്ലാതെ അതിൽ അത് ആരും അവന്റെ ഉപദേശം ഒന്നും മതവും എടുത്തില്ല, മതസ്ഥാപനങ്ങൾ എടുത്തില്ല, മതപണ്ഡിതന്മാരും ആരും എടുത്തില്ല. പക്ഷെ അതല്ലല്ലോ മറ്റൊരു സമയത്ത് സക്കീർ നായകൻ തള്ളിയിട്ടില്ല. സക്കീർ നായകൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ഒരു പണ്ഡിതനും ഒരു വ്യക്തി പോലും വന്നിട്ടില്ല. അല്ല അതിനാണ് നമ്മൾ സക്കീർ നായകനെ പറയുന്നു ഇവിടെ ഈ മുഹമ്മദ് ഈസ പരസ്യമായിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മുഹമ്മദ് ഈസ പെരുമ്പാവൂർ പറഞ്ഞത്. ഞാൻ ചോദിച്ച ചോദ്യമാണ്, അതായത് തിരുവനന്തപുരത്തെ ഒരു പള്ളിയിൽ നടന്ന ഒരു കാര്യം റിലേറ്റ് ചെയ്തിട്ട് ഞാൻ മുഹമ്മദ് ഈസോട് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ, ഒരു സലഫി പള്ളിയിൽ ഒരു പണ്ഡിതൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് എന്നോട് പറഞ്ഞതാണ്. യഥാർത്ഥ മുസ്ലിം മറ്റ് സമുദായങ്ങളിലെ ആഘോഷങ്ങൾക്ക് ആചാരങ്ങൾക്കല്ലാട്ടോ, ക്രിസ്തുമസ് ബന്ധപ്പെട്ട് നടക്കുന്ന പള്ളിയിലുള്ള ആചാരങ്ങളുണ്ട്, അല്ലെങ്കിൽ അമ്പലങ്ങളില് പൂരവും അല്ലെങ്കിൽ ഷഷ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നടക്കുന്ന ആചാരം, അതല്ലാതെ ആഘോഷങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഒരു പൂരത്തിന് ആന പോകുന്നു, അതിന്റെ പിന്നാലെ ഇതൊക്കെ പോകുന്നു, അത് അത് ചുമ്മാ ഒരു ആചാരമാണ്. അപ്പൊ എല്ലാവരും പോകും അതിന്റെ പിന്നാലെ. അപ്പൊ അതിന്റെ ആഘോഷമാണ്, ആഘോഷങ്ങളിൽ വരെ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളി പറയാൻ എന്താ പറ്റാത്തത്? ഞാനതാ പറഞ്ഞത്, അതായത് ഏത് സമുദായത്തിലാണെങ്കിലും ഇപ്പോ ഇനി ഞാനിപ്പോ പറയട്ടെ ഒരു കാര്യം, അതായത് ഈ ഞാൻ നല്ലൊരു വിശ്വാസിയാണ്. ഇവിടെ ഈ പി ടി തോമസിന്റെ ചിതാഭസ്മം ആ പള്ളി കല്ലറയിൽ അടക്കില്ല എന്ന് അവിടുത്തെ മെത്രാനോ അതോ മാർപ്പാപ്പയോ ആര് തന്നെ പറഞ്ഞാലും അതിനെ പച്ചയായിട്ട് എതിർക്കാനും അതിനെ പരസ്യമായിട്ട് അവരെ തള്ളിപ്പറയാനും അവർക്കെതിരെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻപന്തിയിൽ ഈ പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനികളുണ്ടാവും. ആ ഒരു ആർജവം, അതായത് മതമേലധ്യക്ഷന്മാർ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്നും അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ഏത് പബ്ലിക് വേദിയിൽ പറയാനുള്ള ഒരു ആർജവം ഇവിടെ എല്ലാ മത ആളുകൾക്കും അതായത് വിശ്വാസികൾക്കും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു ഒരു വിഭാഗത്തിന് മാത്രം അത് ഇപ്പോഴും ആർജിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് 100% ഉറപ്പാണ്. പി ടി തോമസിന്റെ ചിതാഭസ്മം അവിടെ അടക്കം ചെയ്യുമെന്നുള്ളത് അതിലെന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിന് പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു എതിർപ്പ് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ 100% ക്രിസ്ത്യാനികളും അത് ആര് തന്നെ ഓവർ ഇറ്റ് മേ ബി അതിനെ എതിർത്തിരിക്കുമെന്നുള്ളത് ആ ഒരു എതിർപ്പ് എല്ലാ സമുദായങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാൽ പ്രത്യേകിച്ച് ഈ മുഹമ്മദ് ഈസയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നപ്പോൾ അതിനകത്ത് പരസ്യമായിട്ട് എതിർത്തിരുന്നെങ്കിൽ ഇവിടെ ഇന്ന് എത്ര സ്വീകാര്യത കിട്ടിയാലും മോണ്ടിനെ പോലെയുള്ള ആളുകളെ നമ്മൾ ഇപ്പൊ എനിക്ക് അതൊക്കെ പേഴ്സണൽ റിലേഷനും ഈ ക്ലബ് ഹൗസ് ചാറ്റും തമ്മിൽ രണ്ടും വലിയ വ്യത്യാസങ്ങളാണ് കേട്ടോ. ക്ലബ് ഹൗസിലുള്ള ഒരു സംസാരം ഒരിക്കലും നമ്മളുടെ പേഴ്സണൽ ബന്ധങ്ങളെ എഫക്ട് ചെയ്യുന്നില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാനും മോണ്ടും തമ്മിലുള്ള ഒരു ബന്ധം. അപ്പൊ ഞാൻ പറയണത് ഈ മോണ്ടിനെ പോലെയുള്ള ആളുകൾക്ക് എത്ര സ്വീകാര്യത കിട്ടിയാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അതിനെ പരസ്യമായിട്ട് തള്ളി പറയുക, അതിനെ എതിർക്കുക. എന്തിന് സെയ്ദ് ഇബിൻ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി മുഹമ്മദ് ഈസയോട് ഒരു ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ ക്ലബ് ഹൗസിൽ വെച്ച് പരസ്യമായിട്ട് പറയാണ് മുഹമ്മദ് ഈസ താങ്കൾ പറയുന്നത് ശരിയല്ല, താങ്കളുടെ നിലപാടുകൾ ശരിയല്ല, താങ്കൾ എന്താണ് ഇവിടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മെസ്സേജ് ഇത് ശരിയല്ല, താങ്കളുടെ കടമ താങ്കൾ ഇസ്ലാം മതത്തെ പറ്റി പറയുകയാണ്, അല്ലാതെ ക്രിസ്ത്യാനിയെ പറ്റിയോ ക്രിസ്ത്യൻ ടീച്ചിങ്സിനെ പറ്റിയോ യേശു ക്രിസ്തുവിനെ പറ്റിയോ ബൈബിളിനെ പറ്റിയിട്ടല്ല താങ്കൾ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരസ്യമായിട്ട് തള്ളി പറയുകയോ ചെയ്യുന്നൊരു വ്യക്തി അവിടെ മറ്റൊരാൾ ഇടപെടുന്നില്ല ആ ഒരു ചർച്ചയിൽ. അപ്പോ സെയ്ദ് ബിൻ ജോർജിനെ പോലെയുള്ള ആളുകളെങ്കിലും അറ്റ്ലീസ്റ്റ് സമുദായത്തിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ സമാധാനം പുലരും, ഇവിടെ ശാന്തത വരും, ഇവിടെ സ്നേഹം വരും അല്ലെ, ഇവിടെ ഒരു പരസ്പര വിശ്വാസവും ഇതൊക്കെ ഐക്യവും എല്ലാം വരും. പക്ഷെ മതത്തിന്റെ ഒരു 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 എന്താ പറയുക നീരാളി പിടുത്തത്തിൽ പെട്ടുപോവുകയാണ്. വിദ്യാഭ്യാസം ഒന്നൊരു ഫാക്ടർ അല്ല എന്ന് മനസ്സിലാവുകയാണ്. അത് എന്ത് ഒരു സമൂഹത്തിൽ മാത്രമാണ് അത് അത്രത്തോളം കണ്ടിരിക്കുന്നത്. മറ്റു സമുദായത്തിലൊക്കെ പരസ്യമായിട്ട് തള്ളിപ്പറയാൻ ആർജവുമുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളപ്പോൾ ഒരു സമുദായത്തിൽ ഇപ്പോൾ കണ്ടില്ലേ ഒരു ഒരു രാഷ്ട്രീയ കൊലപാതകം വരെ നമ്മളൊരു മതത്തിന്റെ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു ദയനീയ സ്ഥിതി അല്ലെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതല്ലേ. ഒരു രാഷ്ട്രീയ കൊലപാതകം, അതിൽ മതത്തിന് എന്ത് പ്രസക്തിയാണ് വന്നിരിക്കുന്നത്? അതിൽ സ്വർഗം പോകാൻ പറ്റുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു 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 അത് വളരെ സങ്കടകരം. അപ്പൊ ഇതൊക്കെ ഏത് നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ ഇതിൽ നിന്നും മാറി
നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒരു കാലഘട്ടം വന്നിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഈ ക്ലബ് ഹൗസിംഗിൽ അതിലൊരു വേദിയാവട്ടെ, ആയിരക്കണക്കിന് ആളുകൾ ശ്രവിക്കുന്ന വേദികളല്ലേ ക്ലബ് ഹൗസ്. അപ്പൊ ഇതിലൂടെയെങ്കിലും നല്ല ആശയങ്ങൾ പറയട്ടെ. മോണ്ടിനെ പോലെ അത്യാവശ്യം സംസാരിക്കുവാനും ലോകപരിചയവും ഉള്ള ആളുകളൊക്കെ ശരിക്കും ചെയ്യേണ്ടത് ആ സമൂഹത്തില് മറ്റു സമൂഹങ്ങളെ നമ്മൾ സ്വന്തം നമ്മളുടെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഒരിക്കലും ക്രിസ്ത്യൻ സമുദായത്തിനെ പറ്റിയിട്ടല്ല, എല്ലാ സമുദായത്തിലും ഉള്ള കൊള്ളരുതാത്ത ആളുകള്, കുറെ വിഷവിത്തുക്കളുണ്ട് എല്ലാ സമുദായത്തിലുണ്ട്. അപ്പൊ അതിലൊരു വിഷവിത്തിനെ ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. അതുപോലെയുള്ള വിഷവിത്തുക്കളെ പുറത്തെടുത്ത് കാണിക്കാനുള്ള ഒരു ആർജവ മോണ്ടിനെ പോലെ സ്വീകാര്യതരായിട്ടുള്ള ആളുകള്, അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ആളുകൾ എടുക്കുകയാണെങ്കിൽ മറ്റു മതത്തിലുള്ള ആളുകളും അത്തരത്തിലുള്ള അവരുടെ മതത്തിൽപ്പെട്ട അവരുടെ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആ വിഷവിത്തുക്കളെ പുറത്തെടുത്ത് കൊണ്ടുവരും. അപ്പൊ അതിന് ഓരോരുത്തരും എന്താ പറയുക, ഇനീഷ്യേറ്റീവ് എടുക്കും. ഇവിടെ നടക്കുന്നതല്ല, ഇവിടെ പോയിട്ട് ഈ നമ്മുടെ ഈ ഇസ്ലാം മത ആളുകൾ പോയിട്ട് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് പോയിട്ട് അവരെ പഠിപ്പിക്കുക, ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കാനല്ലാതെ സ്വന്തം ഭാഗത്തുള്ള തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ എത്ര പേരുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് അധികം നാളും വേണ്ട. ഇതൊക്കെ വളരെ അടുത്ത കാലഘട്ടത്തിൽ തന്നെ, വയലാറൊക്കെ പണ്ട് കാലത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങള് വേറൊരു കാര്യം ആലോചിക്കും. വൈക്കം മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളും ഇല്ലാത്ത അദ്ദേഹം വരെ ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കണം എന്റെ ശവ സംസ്കാരം നടത്തേണ്ടത് മാംഗോസ്റ്റിൻ അല്ലേ, ആ മരത്തിന്റെ കീഴിലാണെന്ന് പറഞ്ഞപ്പോ അന്നത്തെ മത ആളുകൾ എന്ത് ചെയ്തു, അത് പോയിട്ട് കബറടക്കി. മതമായിട്ട് ഒരു ബന്ധമില്ലാത്ത, മതഗ്രന്ഥങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരു പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ത് ചെയ്തു, എന്നെ ശവശരീരം ദഹിപ്പിക്കണമെന്ന് പറഞ്ഞ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ശവസമയം ഈ മതപണ്ഡിതന്മാരും ടീമുകളെല്ലാവരും പോയിട്ട് ഏതൊരു കബറടിസ്ഥാനിൽ പോയിട്ട് അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല. അപ്പൊ ഈ മതത്തിന്റെ ഒരു നീരാളിപ്പിടുത്തം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അത് ആ കാലഘട്ടത്തിലുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കാലഘട്ടത്തിലുണ്ട്, ഇപ്പോഴും 21-ാം നൂറ്റാണ്ടിലുണ്ട്. പി ടിയിലൂടെയെങ്കിലും അത് മാറട്ടെ, പി ടിയിലൂടെയെങ്കിലും അതിനൊരു മാറ്റം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന് നമ്മളുടെ ക്ലബ് ഹൗസിലുള്ള ആക്റ്റീവ് ആളുകളൊക്കെ അതിന് എന്തെങ്കിലും അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യട്ടെ. ആലങ്കാനൻ, ഞാന് പിന്നെ ജോജോട് ഒന്ന് പ്രതികരിച്ചോട്ടെ. ജോജോ, ഞാനും എന്റെ സങ്കടം ജോജോട് അറിയിക്കുകയാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളക്ക് സംഭവിച്ച അതേ ഗതികേട് ഈ 2021-ലും പിന്നെ പി ടിക്ക് സംഭവിച്ചപ്പോ ഞാൻ വളരെ ദുഃഖിതനാണ്. കവിത എഴുതാൻ ആഗ്രഹമുള്ള ഞാൻ വരികൾ എഴുതുമ്പോഴും ഞാൻ മതങ്ങളെ കണ്ടിട്ടില്ല. ജോജോക്ക് എന്നറിയാം, ആലങ്കടനറിയാം, പിന്നെ നമ്മുടെ രാജീവിനറിയാം, പലർക്കും എന്നറിയാം, മൗണ്ടിനറിയാം. പക്ഷേ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അത് ക്രിസ്തു ജനിച്ചു എന്നുള്ളത് കൊണ്ടല്ല, ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കണം. കേൾക്കാമോ ആലങ്കടൻ? പറഞ്ഞോളൂ. നമ്മൾ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗം എന്ത് കഴിഞ്ഞാൽ മാനവ കുലം എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കണമെന്നതിന്റെ ഭാഗമാണ്. അതിന് ക്രിസ്തുവോ ഹിന്ദുവോ പിന്നെ മുസ്ലിമോ എന്നുള്ളതിന്റെ ഭാഗമല്ല. പല ഗ്രൂപ്പുകളും ചെന്നിട്ട് ഞാൻ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ വിമർശിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ആഘോഷിക്കണം. ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും നമ്മൾ ആഘോഷിക്കണം. അപ്പൊ നമ്മളവിടെ വിമർശനങ്ങളല്ല നോക്കുന്നത്. നമ്മള് പിന്നെ എന്താണ് നമ്മള് എന്ത് ചെയ്യുമ്പോഴും അതിനകത്തൊരു ആഘോഷമുണ്ട്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനകത്തൊരു മെറിറ്റ് എന്താണ്, ആ പണ സമ്പാദനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സന്തോഷിക്കണം എന്നുള്ളതിന്റെ ഒരു ഭാഗമാണല്ലോ ആഘോഷം. അത് ഞാനും ആഘോഷിക്കുകയാണ്. ഞങ്ങള് പിന്നെ മിഡിൽ ഈസ്റ്റിലാണ്. നിങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് പറയല്ല. പിന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റിലൊക്കെ മറ്റേ എന്തോ ഒരു ട്രീ ക്രിസ്മസ് ട്രീ മാറ്റി എന്നൊക്കെ പറയുന്ന പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോഴും എന്നെ സംബന്ധിച്ചോളം മസ്കത്തിൽ അങ്ങനെ ഒരു വലിയൊരു സംഭവം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കാണുന്ന ഒരു ലോകത്ത് അവരുടേതായ ഒരു ഒരു പ്രഖ്യാപനം, നമ്മളെ ഇന്ത്യയെ പോലെ ഒരു പിന്നെ ജനാധിപത്യ രാഷ്ട്രമല്ല ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ്. പക്ഷെ അവര് അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ആ നിയമത്തിന്റെ മുന്നിൽ നമ്മൾ അനുവദിച്ചു നിൽക്കുമ്പോൾ നമുക്ക് തരുന്ന എല്ലാ കാര്യങ്ങളും അവരൊരിക്കലും നിഷേധിച്ചിട്ടില്ല. മസ്കത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുവൈറ്റ് അറിയില്ല, മറ്റു രാജ്യങ്ങളെ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ക്ലബ് ഹൗസുകളിൽ കാണുന്ന ഒരു വിവേചനത്വം രാജുവിനൊക്കെ അറിയാം. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ രാജുവിന് നന്നായിട്ട് അറിയാം. നമ്മുടെ ഒരു സഹോദര്യത്വം, നമ്മുടെ ഒരു സ്നേഹം, അത് പകരാൻ നമുക്ക് കഴിഞ്ഞാൽ
നമ്മൾക്ക് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും മറ്റെല്ലാ ഭീകരവാദികളെയും കീഴടക്കാൻ നമുക്ക് ഇനിയുള്ള നാളുകളിൽ നമുക്ക് കഴിയും. അതിന് നമ്മള് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് അവരെ വിമർശിച്ച് കാര്യമില്ല. നമ്മൾ നമ്മളായിട്ട് നിലകൊള്ളുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. താങ്ക് യു മുരളി. മോണ്ടിന് എന്തോ പറയാനുണ്ട്? മോണ്ട് പറയൂ പ്ലീസ്. എനിക്ക് പറയാനുണ്ട്. എനിക്ക് റൂമിനെ പറ്റിയും ഇപ്പോൾ നടന്ന സംഭവങ്ങളെ പറ്റിയും. റൂം വിട്, റൂം വിട്, നടന്ന സംഭവങ്ങളെ പറ്റി റൂം പറയണം കേട്ടോ. അതാണ്, അതായത് സ്ഥിരമായിട്ട് വരാത്ത ഗുരു ഇന്ന് വന്നിട്ട് ഒരു റൂം ഇട്ടിട്ട് അതിനകത്ത് ക്രിസ്മസ് ആണ്, നല്ലൊരു ദിവസമാണ്, ഈ നല്ലൊരു ദിവസം വന്നിട്ട് ആ ഒരു മെറി ക്രിസ്മസ് ആ ഗ്രൂപ്പിനകത്ത് ഇട്ട് നടത്തുകയായിരുന്നെങ്കിൽ എത്ര പേര് വന്ന് സന്തോഷം പങ്കിട്ടേനെ. അതിന് പകരം ഒരു കലക്കാൻ വേണ്ടി ഒരു ഒരു ഹെഡിങ് ഇട്ടിട്ട് ഒരു ഒരു ഇതും പിൻ ചെയ്ത് വെച്ചിട്ട് പോയ ഗുരുവിന്റെ സ്വഭാവം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കലക്കവളത്തിൽ മീൻ പിടിക്കാൻ നോക്കുന്ന സംഘ് പരിവാർ സിസ്റ്റം, അതിനോട് ഞാൻ 100% എതിർക്കുന്നു. ഇതാണ് സ്വഭാവം, ഇതാണ് ഈ റൂമാണ് തെളിവ്. ആരെ രണ്ടു പേര് ഗുരു ക്രിസ്ത്യനാണോ അല്ല, ഇവിടെ ഈ ക്ലബിൽ ഇഷ്ടംപോലെ ക്രിസ്ത്യൻ ആൾക്കാരുണ്ട്, ഒരാളും അല്ല ഈ റൂം ഇട്ടത്. ആകെ ഉള്ളൊരു ഗുരു, ആ ഗുരു വന്നൊരു റൂം ഇട്ട് ഇവിടെ വന്ന് ഈ റൂം ഉപയോഗിച്ച് കലക്കാൻ ഉപയോഗിച്ച് രണ്ടുപേരെ തമ്മിൽ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ വേണ്ടി നടക്കുന്ന ഈ സാധനങ്ങളെ ഞാൻ 100% എതിർക്കുന്നു. ഞാൻ എന്റെ മെറി ക്രിസ്മസ് പറയാൻ മാത്രം കയറി വന്നു. മെറി ക്രിസ്മസ്, താങ്ക് യു ഓൾ. ഞാൻ പോകുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും അല്ല. മുരളി, ഹാപ്പി ക്രിസ്മസ് പറയണം മോണ്ട്. മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ് മുരളി. അത് പറയാതെ തന്നെ, പക്ഷെ ഈ കാണിച്ചത് പോക്കൃത്തരവാണ് എന്ന് വിളിച്ച് പറയാതെ അത് പറയുന്നത് തെറ്റാണ്. ടോണോ ജോജോ ഈ റൂം ഇട്ടാൽ പോലും ഞാൻ വന്ന് ഇത് പറയത്തില്ലായിരുന്നു. ഗുരു ഈ റൂം ഇട്ടിട്ട് പോയത് ഞാൻ 100% തെറ്റാണ്. അത് കോൾ ഔട്ട് ചെയ്യുക തന്നെ. തമ്മിലടിപ്പിക്കാൻ വേണ്ടി, തമ്മിലടിപ്പിക്കാൻ വേണ്ടി റൂം ഇട്ടിട്ട് പോയതുകൊണ്ട് മാത്രം. മോൺ 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 ഒന്ന് മോൺ അല്ല അല്ല മോൺ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോൺ, ഞാൻ മോണിനോട് ചോദിക്കട്ടെ. ഇപ്പൊ മോണ്ടിന് 24 ഡിസംബറില് യേശു ക്രിസ്തു ജനിച്ച രാത്രിന്റെ തലേ രാത്രി, അത് 12 മണിക്കല്ലേ ജനിച്ചത്, അപ്പൊ തലേ രാത്രി ഇങ്ങനത്തെ റൂം ഇട്ടതിന് മോണ്ടിന് വിഷമം തോന്നി. ആ സാക്കീർ നായിക്കിന്റെ സ്പീച്ച് ഇതേ മാതിരി ഒരു ഡിസംബർ 25 തലേ ദിവസം ഉള്ള ഒരു സ്പീച്ചാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരെ മുന്നിൽ അയാൾ മെറി ക്രിസ്മസ് പറയരുത് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതിനെ ഒന്ന് അപലപിച്ചുകൂടാ, അത് തെറ്റാണ്. അത് എന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് സാക്കീർ നായിക്ക് അങ്ങനെ പറയാൻ പാടില്ലെന്നു. ഇനി എന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കോടാനുകോടി കണക്കിന് ക്രൈസ്തവരെ ഈ എന്താണ് മനസ്സ് വേദനിപ്പിച്ച ഒരു പ്രസംഗമായിരുന്നു, ഒരു സ്പീച്ചായിരുന്നു സാക്കീർ നായിക്കിന്റെ. അപ്പൊ മോണ്ടിന് ഇപ്പോ ഗുരു ഒരു റൂം ഇട്ടത് എത്ര ദുഃഖം ഉണ്ടാക്കി എന്ന് മോണ്ട് പറയുന്നു. അതിന്റെ എത്രയോ കോടി മടങ്ങ് ദുഃഖം ആ സാക്കീർ നായിക്കിന്റെ സ്പീച്ച് ഉണ്ടാക്കിയില്ലേ. അപ്പൊ അതിനെയും കൂടെ ഒന്ന് അപലപിച്ചിട്ട് ആ ഞാൻ വായിച്ച ഹദീസും തെറ്റാണ്, അങ്ങനെ അത് നമ്മുടെ അത് എന്റെ നേതാവ് പറയാൻ പാടില്ലായിരുന്നു, ആ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാക്കീർ നായിക് അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നിട്ട് ഗുരുവും ചെയ്തത് തെറ്റാണ് എന്നും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ കുറെ കൂടെ നന്നാവി. അല്ലെങ്കിൽ ഞാനും കൂടെ ഒന്ന് ചേർത്തിട്ട് മോണ്ട് മറുപടി പറഞ്ഞാലോ. ഞാൻ ഒരുപാട് ശ്രമിച്ചാണ്, ഒരു മലപ്പുറം ജില്ലക്കാരൻ എന്ന രീതിയിൽ ഒരുപാട് ഇവരെ തിരുത്താൻ വേണ്ടിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ ഞാൻ മോണ്ടിനെയും പിന്നെ ഇപ്പൊ ഓരോ പ്രത്യയശാസ്ത്രങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ എന്ന രീതിയിൽ ഞാൻ എന്റെ പ്രത്യയശാസ്ത്രം ഞാൻ അതിൽ വിശ്വസിക്കുകയും അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെ സാഹചര്യം നോക്കി കാണുകയും അവരെന്താണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് കാണുകയൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ മോണ്ടടക്കമുള്ള എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു വാക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്നൊരു ഭാഷയുള്ളൂ, എന്താണ് നമുക്ക് മുന്നിൽ കാണുന്ന പ്രവൃത്തി, അത് മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സത്യസന്ധമായിട്ട് പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാല് മോണ്ട് പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാൻഡൽ ഇടംബർഗിനോട് പിന്നെ വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഞാൻ കണ്ടു. മോണ്ട് അതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ മതപുസ്തകങ്ങളിൽ അത് ആരായാലും മതപുസ്തകങ്ങൾ വിശ്വസിക്കുന്നവരും
വിശ്വസിക്കാത്തവരുമായ ഒരുപാട് ആളുകളുണ്ട്. അതല്ല ജീവിതം. നമ്മൾക്ക് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടോ എന്നുള്ളതിന് ഇതുവരെ ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ജീവിതം വളരെ സുന്ദരമാക്കാൻ എല്ലാ മതങ്ങളുടെ ആഘോഷങ്ങളും നമ്മുടേതായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് ചേർന്ന് നിന്ന് നമ്മൾ അനുഭവിച്ച ഒരു സുഖങ്ങളാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ശേഷം നമ്മൾ അനുഭവിച്ചത്. അതിന്റെ മുന്നേ ഉള്ള സമ്പദ്സമ്പന്നമായ രാജ്യങ്ങളും പിന്നീട് അതിനെ നഷ്ടപ്പെട്ട ഇംഗ്ലീഷുകാരുടെ ഭരണവും ഒക്കെ നമുക്കറിയാം. നമ്മൾ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ അതിനുശേഷമുള്ള നമ്മുടെ ഒരു കഷ്ടകാലത്തിന് ശേഷം മിഡിൽ ഈസ്റ്റും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളും തന്ന ഗുണങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ മാറിയപ്പോൾ നമ്മളിൽ ഉണ്ടായ ഒരു മാറ്റങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വേർതിരിക്കുന്ന അവരനെ സൃഷ്ടിക്കുന്ന ആ ഭാഗത്ത് വെച്ചുകൊണ്ടല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ നമ്മളാണ് മോണ്ടും ഞാനും എന്ന ഒരു വ്യക്തിയുടെ സൃഷ്ടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ജൈവിക സൃഷ്ടിയിലുള്ള ഒന്നിലും മാറ്റമില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ മാറ്റമില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് പറഞ്ഞാലും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാലും ഈദ് മുബാറക്ക് പറഞ്ഞാലും ഹാപ്പി ഓണം എന്ന് പറഞ്ഞാലും ഒന്നും മാറ്റമില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ അതിനപ്പുറത്തൊരു സ്വർഗമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് ഞാൻ എന്റെ മനുഷ്യത്വം കണ്ടിട്ടുള്ളത്. മോണ്ടിന് വേണമെങ്കിൽ സ്വീകരിക്കാം. ഈ ഗ്രൂപ്പിൽ ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടെ പറയാന്. മോണ്ട് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല. അത് മോണിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അത് പിന്നെ ഒരു ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മോണ്ടിനത് തീർച്ചയായിട്ടും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയും കൂടിയിട്ടാണ് കേട്ടോ. ഗുരുവിന് അത്തരത്തിലുള്ള ഒരു അവസരം എപ്പോഴും ഉണ്ടാവും. അത് ആരും നിഷേധിക്കൂല. അതിന് എതിർപ്പും പറയുന്നില്ല. പക്ഷെ ഞാനിവിടെ ഈ ഈ സംസാരം തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യം മോണ്ട് ശ്രദ്ധിച്ചു എന്നാ തോന്നണത്, കാരണം മോണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു ഞാനിവിടെ വന്ന മുതൽ. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഭാഗത്തുള്ള ഒരു തെറ്റിനെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈവൺ ഈ ക്രിസ്മസിന്റെ ഈ തലരാത്രിയിൽ വരെ ഞാൻ സംസാരം തുടങ്ങിയത്. അത് ഇത്തരത്തിലുള്ള ഒരു ആളുകളുടെ പറ്റിയിട്ട് മോണ്ട് ഗുരുവിനെ പറ്റിയിട്ട് ഗ്രൂപ്പല്ല റൂമിനെ പറ്റിയിട്ടല്ല ഗുരു എന്നൊരു വ്യക്തിയെ പറ്റിയിട്ട് മോണ്ട് പ്രതിപാദിച്ചപ്പോൾ അറ്റ്ലീസ്റ്റ് മോണ്ട് അതിന് ഒരു വാക്ക് മുമ്പ് പറയണമായിരുന്നു. ആദ്യം ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് സംസാരിച്ച വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് മാനവികതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല എന്നുള്ളത് പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞു തന്നെയാണ് പറയുന്നത്. ജാക്കീർ നായികിന്റെ മുന്നേ വേറൊരാളും പറഞ്ഞിട്ടുണ്ട്, അത് മോണ്ടിനറിയ മോണ്ടിന്റെ സർവശക്തനായ നേതാവാണ്. ആ നേതാവും പറഞ്ഞത് തെറ്റാണെന്നും കൂടെ പറഞ്ഞിട്ട് ജാക്കീർ നായിക് ഇതും പറഞ്ഞത് തെറ്റാണ്, എന്നിട്ട് ഗുരുവിനെയും കൂടെ ഗുരു പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. രട്ടത്താപ്പ് മോണ്ടെ, എന്തുകൊണ്ടാണ് നിങ്ങളെ പോലെയുള്ള മോൺ ഞാൻ ഹദീസ് കാണിച്ചു തരുന്നു. ജൂതം ക്രൈസ്തവരെയും ജൂതന്മാരെയും നിങ്ങൾ സലാം പറയരുത്. നിങ്ങൾ റോട്ട് കൂടെ കണ്ടാൽ അതിന്റെ ഏറ്റവും നാരോവസ്റ്റ് പാർട്ടിലേക്ക് അവരെ ഉന്തി മാറ്റണം എന്ന് പറഞ്ഞ ഹദീസ് പറഞ്ഞ ഒരു 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 വ്യക്തിന്റെ വ്യക്തിയുടെ ഒരു തത്ത പറഞ്ഞ എന്താണ് പാരറ്റ് ചെയ്തതാണ് സാക്കീർ നായിക്. അതല്ലാണ്ട് സാക്കീർ നായിക് സ്വന്തം പറഞ്ഞതല്ല. അപ്പൊ മോണ്ട് രണ്ടിനെ അപലപിക്കുണ്ടോ ഗുരുവിന്റെ ഒപ്പം? ഒരു കാര്യം കൂടെ പറയാം, മോണ്ടിന്റെ ഫ്രസ്ട്രേഷൻ തീർത്താണ് മോണ്ട് പ്രതികരിക്കാൻ പറ്റാത്തോണ്ടുള്ള ഫ്രസ്ട്രേഷൻ അടുത്തുള്ള ഒരാളെ തീർക്കണം. അവസരം കൊടുത്തേ പ്ലീസ്. എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ സാക്കിർ നായിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഫേസ്ബുക്കില് ഇതില് ലിങ്കിൽ ഞാൻ കയറി നോക്കിയപ്പോ ഞാൻ കണ്ടതൊരു ഒരു പേജിൽ ഒരു എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. സാക്കിർ നായിക്ക് എന്താണ് പറഞ്ഞതെന്നോ ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞതെന്നുള്ള ഇൻഫർമേഷൻ എന്റെ കയ്യിലില്ല ഒന്നാമത്തെ പോയിട്ട്. അപ്പൊ അത് കാരണമാകെ എന്തായാലും മെറി ക്രിസ്മസ് പറയുന്നതുകൊണ്ട് തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റുമല്ല. അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്ത് കോണ്ടസ്റ്റ് ഫുൾ കോണ്ടസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഇരട്ടത്താപ്പ്. എനിക്ക് അറിയാമല്ലോ ഇപ്പൊ ഒരു ഫേസ്ബുക്ക് ഒരു റൈറ്റ് ഞാൻ എനിക്ക് ഇവിടെ പറയാനുള്ള ഈ റൂമിലെ ഇവിടുത്തെ കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞത്. വേറെ റൂമിൽ മോയന്റെ ഒരു മിനിറ്റ്, ഇത് ഇപ്പൊ സാക്കിർ നായിക്ക് ഈ അടുത്ത കാലത്ത് പറഞ്ഞായിട്ട് എനിക്ക് അറിയത്തില്ല. കാരണം ഇപ്പൊ ഞാൻ അറിഞ്ഞു പുള്ളി ഈ പ്രാവശ്യം മേരി ക്രിസ്മസ് പറഞ്ഞിട്ടുണ്ട്. പുള്ളി മാത്രല്ല
മുൻ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ദാവാക്കാർ പലരും ഈ പ്രാവശ്യം മേരി ക്രിസ്മസിന് വിഷ് ചെയ്തിട്ടുണ്ട്. ഇത് സക്കീറയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം മുമ്പ് കണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം ഈ അടുത്ത കാലത്ത് അത് മേരി ക്രിസ്മസ് എന്നുള്ള വിഷ് ചെയ്തിട്ടുള്ള കാര്യം ദയവായി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ കണ്ടത് ഞാൻ വേറെ ആരുമല്ല പറഞ്ഞത്, ഇത് അമേരിക്കയിലുള്ള ഒരു ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന വ്യക്തി ഒരു ട്രോളിക്കൊണ്ട് അത് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് എടുത്ത് ഒരു പാർട്ടി ഇട്ട് ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം മോണ്ട് ഗുരുവിനെ അപലപിക്കാൻ ഗുരു തെറ്റ് ചെയ്തു എന്ന് പറയാൻ ഒരു മിനിറ്റ് മതി, കണ്ടെക്സ്റ്റും ഇല്ല ഒന്നുമില്ല. ഇന്നെങ്കിലും പക്ഷേ സാക്കീർ നായിക്ക് ഒരു 24 ഡിസംബറിൽ ഇങ്ങനെ ഒരാൾ ചോദ്യം ചോദിച്ചപ്പോ അതിന് മറുപടിയായി പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ മെറി ക്രിസ്മസിന് പറയരുത് എന്ന് പറഞ്ഞു. അയാൾ എവിടുന്നാ കണ്ടത്? ഹദീസ്ന്ന് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത്. ഇത് രണ്ടിനെ അപലപിക്കാൻ പറഞ്ഞപ്പോ അപ്പൊ എന്താ പറയുന്നത്? അത് കണ്ടെക്സ്റ്റ് നോക്കണം. ഞാൻ കണ്ടില്ല, ഇനി നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക, ഞാൻ സാക്ഷിയാണ്, അത് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു എന്ന് ഇന്നുണ്ട്. ഇനി ഞാൻ ഹദീസ് ഇപ്പൊ കാണിച്ചു തരാം, തെളിവുണ്ടെങ്കിൽ തെളിവ് ഞാൻ നിങ്ങൾക്കൊക്കെ ഹദീസിന്റെ നമ്പർ പറഞ്ഞു നിങ്ങൾക്ക് കാണാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നേതാവും പറഞ്ഞതും തെറ്റ്, സാക്കീർ നായിക് അത് പറഞ്ഞതും തെറ്റ്, ഗുരുവും പറഞ്ഞത് ഗുരു ഇപ്പൊ ചെയ്തതും തെറ്റ് എന്ന് മൂന്നും ഒരുമിച്ച് പറയാൻ പറ്റുന്നെങ്കിൽ ഞാൻ നമ്മള് ഗുരുവോട് ഇപ്പൊ പറഞ്ഞ് മാപ്പ് പറയാം. ഇല്ല, ഞാൻ ഹദീസ് തെറ്റാന്നൊന്നും ഞാൻ പറയാനാളല്ല. അതിന് ഞാൻ 100% ഉറച്ചു നിൽക്കും. ആലങ്ങാടൻ പറഞ്ഞിട്ടല്ല, ആലങ്ങാടന്റെ ആര് വന്ന് പറഞ്ഞാലും ഹദീസ് തെറ്റാന്ന് പറയാനുള്ള എനിക്കില്ല. ഫ്രസ്ട്രേഷനാണ് മോണ്ട് കാണിച്ചത് ഗുരുവിന്റെ നേരെ. ആ ഫ്രസ്ട്രേഷൻ പറയാൻ, ഗുരു ചെയ്ത പോക്കിർത്തരവാണ്, ഗുരു ചെയ്തത് പോക്കിർത്തരവാണ്. അത് ഇവിടെ ഈ റൂമിൽ തന്നെ ഇരുന്ന് പറയണോ? അത് ചെയ്തത് പോക്കിർത്തരവാണ്. ഗുരുവിന്റെ വിശ്വാസ പ്രകാരമല്ല ചെയ്തത്, വേറെ രണ്ട് വിശ്വാസങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അതിന്റെ ഇത് കുടിക്കാൻ വന്ന ഗുരുവിന്റെ അവിടെ നിൽക്ക് ഒരു മിനിറ്റ്. അങ്ങനെ കത്തിക്കേറി ഒരു മിനിറ്റ്. ഞാൻ ഇതൊക്കെ മോണ്ട് പറയുന്ന പല ആശയങ്ങളോടും ഞാൻ യോജിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത്തരത്തിൽ കടന്ന് കത്തിക്കേറി പോകാനുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. കാരണം ഓണം എന്നെ സംബന്ധിച്ച് എന്റെ വിശ്വാസ പ്രമാണത്തിൽ പെട്ടൊരു കാര്യമല്ല. പക്ഷെ ഈ ഓണം എന്നുള്ളൊരു ആഘോഷത്തിനെ വരെ എതിർക്കുന്ന ഒരാളുകള്, അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ആഘോഷങ്ങളെ പരസ്യമായിട്ട് എതിർക്കുക, അത്തരത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അതിനെ ഞാൻ ഈ ഒരു ക്രിസ്ത്യൻ നാമധാരിയായിട്ട് ഞാൻ റൂമിട്ടാൽ അതിൽ മോണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. മോണ്ടെ മതങ്ങളിലൂടെ മാത്രം ആ ഒരു കണ്ണ് വെച്ചിട്ട് മനുഷ്യനെ അളക്കരുത്. ഈ മലയാളികളായിട്ടുള്ള, പ്രത്യേകിച്ച് കേരളീയരായിട്ടുള്ള നമ്മൾക്ക് ഈ പറയുന്ന ക്രിസ്തുമസും ഓണവും നബിദിനവും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്ന മോണ്ടെ, അത് നബിദിനം മുസ്ലിമുകൾക്കും ഓണം ഹിന്ദുക്കൾക്കും ക്രിസ്തുമസ് ക്രിസ്ത്യാനികൾക്കും എന്നല്ല രീതിയിലല്ല നമ്മൾ ചെറുപ്പത്തിൽ. അങ്ങനെയാണോ മോണ്ടെ നമ്മളൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ? എനിക്കറിയില്ല, കോഴിക്കോടും മലപ്പുറവും എനിക്കറിയില്ല. ബട്ട് ഞാൻ കണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ, തൃശ്ശൂർ, എറണാകുളം, ഇത്തരത്തിലുള്ള അവിടെ അങ്ങനെ അല്ലായിരുന്നു മോണ്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അങ്ങനെ തന്നെയാണ്, കേരളം മൊട്ടമാകാനും അങ്ങനെ തന്നെയാണെന്നാണ്. അപ്പൊ അതിൽ നിങ്ങൾ ഗുരു ക്രിസ്തുമസിനെ പറ്റി പറയാൻ പാടില്ല എന്നോ, ജോജു ഓണത്തിനെ പറ്റി പറയാൻ പാടില്ല എന്നോ, ജോജു നബിദിനത്തിനെ പറ്റി പറയാൻ പാടില്ലോ എന്നുള്ളൊരു ഒരു ഒരു രീതിയിൽ ചിന്തിക്കുക, അത് വളരെ ഖേദകരം മോണ്ട. അങ്ങനെ നമ്മൾ കാര്യങ്ങളെ കാണരുത്. അത് വളരെ സങ്കടകരം തോന്നുന്നു. കാരണം നിങ്ങളെ പോലെയുള്ള ആളുകള്, ഈ പറയുന്ന അഭ്യസ്ത വിദ്യരായിട്ട് ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് മോണ്ടെ നമ്മുടെ സമൂഹത്തിൽ ഒരു പുരോഗമനം വരിക? നിങ്ങൾ ഇപ്പോഴും ആ ഒരു 600 ആണ്ടിലേക്ക് പോകുന്നു എന്നുള്ളത് സങ്കടകരം മോണ്ടെ. നമ്മളത് മാറി ചിന്തിക്കൂ. ഗുരു പറയട്ടെ, ഗുരു ക്രിസ്തുമസിനെ പറ്റി പറയട്ടെ, ജോജു പറയട്ടെ, മോണ്ട് പറയട്ടെ ക്രിസ്മസിനെ പറ്റിയിട്ട്, അത് അതിലെന്താ ഇത്ര ഒരു തെറ്റ്? അത് ഇത്തരത്തിലൊരു ആശയം വരുമ്പോൾ ആദ്യം മോണ്ട് പറയേണ്ടത് സക്കീർ നായിക്ക് അങ്ങനെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും പറയാമായിരുന്നു, താങ്കൾക്ക് അതിന്റെ ആധികാരികത വേണം, അല്ലെങ്കിൽ തൊട്ടാൽ മാത്രം വിശ്വസിക്കൂ, കണ്ടാൽ മാത്രം വിശ്വസിക്കൂ എന്നുള്ളതിന് തെറ്റില്ല. താങ്കൾക്ക് പറയാമായിരുന്നു തുടക്കത്തില്, അതായത് ഇത്തരത്തിലുള്ളൊരു കാര്യം ഈ പറയുന്ന സക്കീർ നായിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും അത് അപലീയമാണ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഗുരുവിനെ വിമർശിക്കാം. പക്ഷെ താങ്കളുടെ കണ്ണിലൂടെ കണ്ടത് ഗുരുവിന്റെ മതത്തിനെ മാത്രമാണ്. ഗുരു ഒരു ഹിന്ദു വിശ്വാസി, ഒരു ഹിന്ദു നാമധാരി, ക്രിസ്ത്യൻ ഒരു വിശ്വാസിനെ പറ്റി പറഞ്ഞു എന്നുള്ള ഒരു വികൃത ചിന്താരീതിയിൽ മോണ്ടെ, അത് മാറ്റണം.
അത് മാറ്റാതെ താങ്കൾ ഏത് റൂമിൽ പോയിട്ട് ആധുനികത പറഞ്ഞാലും അതിലൊരു കപടതയുണ്ടുമുണ്ടേ? അത് അതുകൊണ്ടാണ് താങ്കളെ പെയിന്റ് അടിക്കാരൻ എന്ന് പറയുന്നതിൽ സത്യത്തിൽ തെറ്റില്ല മോണ്ട്. താങ്കൾ ഒരു 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 വൈറ്റ് വാഷ് പിടിച്ച് നടക്കുകയാണ്. അതായത് നമ്മളുടെ ഭാഗത്തല്ല, മറ്റുള്ളവർക്ക് മാത്രം അടിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോ നമ്മളുടെ കറുപ്പിനെ നമ്മള് മറക്കരുത്. നമ്മുടെ ഉള്ളിൽ കുറച്ച് കറുപ്പുണ്ട്. ഞാൻ അത് തൊലിപ്പുറത്തുള്ള കറുപ്പല്ല കേട്ടോ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കറുപ്പ്. അത് മാറ്റണം വേണ്ടേ? അത് ദയവ് ചെയ്ത് ഒരാളുടെ മതത്തിലൂടെ മാത്രം ആഘോഷങ്ങളെ ചിത്രീകരിക്കരുത്. അത് ആർക്കും എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്നത്. തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത് ഹിന്ദുക്കളാണോ മോണ്ടേ? മോണ്ടിന് അങ്ങനെ വല്ല ചിന്തയുണ്ടോ? തൃശ്ശൂർ പൂരത്തിനെ ഇവിടെയുള്ള മോണ്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഭരത്തോ ആലങ്ങാടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാമധാരികളോ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചാൽ ഞാൻ ആദ്യം റൂമിടും, മനസ്സിലായോ? അപ്പൊ അത് ഒക്കെ ഒരു ആഘോഷമാണ്. ക്രിസ്തുമസ് അത്തരത്തിലുള്ള ഒരു ആഘോഷമായിട്ടാണ് മലയാളികൾ കേരളീയർ ചിന്തിക്കുന്നത്. താങ്കൾ വിശ്വസിക്കുന്നത് പോലെ അത് യേശു ജനിച്ചത് കൊണ്ടുള്ള ഒരു ആഘോഷമായിട്ടല്ല. നമ്മളെ സംബന്ധിച്ച് അതൊരു ഒരു അവധി ദിവസങ്ങളാണ്. 10 ദിവസത്തെ അവധി ദിവസം അത് ആഘോഷിക്കുകയാണ്. ഏത് മത ആചാരങ്ങൾ നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മൾ അങ്ങനെ ആഘോഷങ്ങളിലൂടെ ജീവിക്കുക. ഈ പി ടി തോമസിന്റെ ആഗ്രഹം പോലെ ഈ ലോകം ഉള്ളതുമുണ്ട്. നമ്മളിപ്പോ ജീവിക്കുന്ന ഭൂമിയിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. ഇവിടെ ഇനി ജീവിക്കാൻ എന്തെങ്കിലും ഒരു അവസരം തരുമോ എന്ന് മോണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയോ. ഇനി എനിക്ക് ഈ ഭൂമിയിലല്ലാതെ അവിടെ പോയിട്ട് നമുക്ക് മറ്റ് സുഖ സൗകര്യങ്ങളും ഒരു ഇതൊന്നും വേണ്ടമുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു ഭൂമി ദൈവം നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടില്ലേ? അത് അള്ളാഹായിക്കോട്ടെ, പരമശിവനായിക്കോട്ടെ, യേശു ആയിക്കോട്ടെ, യഹോവയോ ആരെങ്കിലും ആയിക്കോട്ടെ, നല്ലൊരു ഭൂമി തന്നിട്ട് ആ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പരിശ്രമിച്ചാൽ മതി മോണ്ടെ. ഓക്കെ ജോജോ, ഞാൻ ആദ്യം പറഞ്ഞത് ഒരു മിനിറ്റ് സുപ്രഭാത ഒരു മിനിറ്റ് ജോജോ, ഞാൻ ആദ്യം പറഞ്ഞത് ക്ലിയർ ആയിട്ട് ജോജോ കേട്ടില്ലായിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, ഇവിടെ ഗുരു ഒരു മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് പോവായിരുന്നെങ്കിൽ എല്ലാവരും സന്തോഷത്തോടെ കൂടെ വന്ന് ഇവിടെ ആഘോഷത്തോടെ നല്ലപോലെ വിഷ് ചെയ്തേനെ, നല്ലപോലെ ഇതായിട്ട് വന്ന് എല്ലാരും സന്തോഷത്തോടെ ഇരുന്നേനെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഗുരു മെറി ക്രിസ്മസ് എഴുതായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. പക്ഷെ ഗുരു ചെയ്തത്, ഗുരു മെറി ക്രിസ്മസ് എഴുതിയില്ല. അപ്പൊ പിന്നെ ഗുരു ചെയ്തത് രണ്ട് മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാവുന്ന ലെവലിലുള്ള ഒരു മോണ്ടൊക്കെ അംഗീകരിക്കുന്ന വേറൊരു പാർട്ടി ഉണ്ടല്ലോ, ഒരു ഒരു ഗ്രൂപ്പ് പോലും അടിച്ചോണ്ട് പോയെ. പുള്ളി കാണിക്കുന്ന എന്താ പരിപാടി? പുള്ളി എന്തോ എന്താ ഒരു മെറി ക്രിസ്മസ്. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ഇന്നേ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിച്ചോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ പോലും പറയുന്നു അത് മോണ്ട, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യം, വേറെ ആൾക്കാർ. ഗുരു ഇപ്പൊ ഗുരു ചെയ്യരുത് എന്നുള്ള ഇതല്ലല്ലോ. പക്ഷെ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയ തെറ്റ് ഞാൻ തെറ്റാണെന്ന് പറഞ്ഞു. അതിനെ അംഗീകരിക്കുന്നു. മോണ്ട് പറഞ്ഞതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ അതിന്റെ ഒപ്പം മോണ്ട് ചെയ്തിരിക്കുന്ന ഇരട്ടത്താപ്പിനെയും നമ്മൾ പറയുന്നു, അത്രമാത്രം. അപ്പൊ താങ്കൾ ഞങ്ങൾ ഉപദേശിക്കുന്നു അത്തരത്തിൽ എടുത്താൽ മതി. ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. ഹദീസ് തള്ളിക്കളയാൻ ഞാൻ ആളല്ല ജോജു. അതെനിക്ക് തള്ളിക്കളഞ്ഞിട്ട് വന്ന് സംസാരിക്കാൻ പറഞ്ഞു ചോദിച്ചതല്ലേ മോണ്ട്. അതുകൊണ്ട് സക്കർ നായകനെ തള്ളാൻ പറ്റില്ല. അതുകൊണ്ട് സക്കർ നായകനെ പറഞ്ഞില്ല. മോണ്ട് ഒരു മിനിറ്റ്, മോണ്ട് സാക്കിർ നായക് പുതിയ ഇസ്ലാം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സാക്കിർ നായക് കാലാകാലങ്ങളായിട്ടുള്ള ഖുറാനും ഹദീസിലുള്ള ഇസ്ലാം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നിങ്ങളുടെ പ്രവാചകൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്തവരെയും ജൂതരെയും കണ്ടാൽ സലാം പറയരുത്. അവരെ റോട്ടിന്റെ അങ്ങേ ഒരു ഏറ്റവും എന്താണ് നാരോ സ്പാട്ടിലേക്ക് തള്ളി മാറ്റണം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയോ പാക്ട് ഓഫ് ഉമർ എന്താണെന്ന്, ഉമറിന്റെ പാക്ട് എന്താണെന്ന്, ക്രൈസ്തവരെ എങ്ങനെ രണ്ടാം തരം നാലാം തരം പൗരമാക്കി ജീവിച്ച, അത് തന്നെയാണ് സാക്കിർ നായിക്ക് പറഞ്ഞത്. അപ്പൊ ആ ഒരു ക്രിസ്മസിന്റെ തലേ ദിവസം സാക്കിർ നായിക്ക് പറഞ്ഞത് എത്ര കോടാനുകോടി ക്രൈസ്തവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഗുരുവിനെ മാത്രമേ ഉള്ളൂ. സാക്കിർ നായിക്ക് പറഞ്ഞത് തെറ്റാന്ന് പറയൂ, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത് തെറ്റാന്ന് പറയൂ. പ്രവാചകൻ പറയത്തില്ല. ആലക്കാട് എന്ത് അധികാരമുള്ളത് അത് ചോദിക്കാൻ?
ഗുരുവിന് അല്ല മോണ്ടിന് എന്ത് അധികാരമുണ്ട് ഈ ക്ലബിൽ വന്നിട്ട്? ഈ ഗുരു എന്നുള്ള പേരിൽ ഞാനാണ് ഈ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഗുരുവിനോടുള്ള ഒരു സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും പുറത്ത് ഞാൻ ഗുരു എന്നുള്ള പേര് ഞാൻ കൊടുത്തതാണ്. ആ ഒരു ഗുരു എന്നുള്ള ഒരു ക്ലബിൽ വന്നിട്ട് ഗുരുവിനെ വിമർശിക്കാൻ താങ്കൾക്ക് എന്ത് അധികാരം? ഗുരു ആ റൂം വിട്ടോന്ന് ഞാൻ കണ്ടപ്പോഴത്തേക്കും താങ്കൾ അതിനെന്തിനാ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? മോണ്ടിനുണ്ടെങ്കിൽ ആലങ്കാടിന് ഇവിടെ ചോദിക്കാനുള്ള അധികാരം ആലങ്കാടിന്. അലങ്കാടന അധികാരം ഉപയോഗിച്ചോട്ടെ. ഉത്തരം പറയണോ വേണ്ടയോ താങ്കളുടെ വിവേചന അധികാരത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. താങ്കൾ അത് ഉത്തരം പറയണോ? എന്റെ വിവേചന അധികാരം പ്രകാരം തന്നെ അലങ്കാടോട് ക്ലിയർ ആയിട്ട് പറയുന്നു, ഹദീസ് തള്ളാൻ ഞാൻ തയ്യാറല്ല. അതിന്റെ വിശ്വാസം നമ്മുടെ സുഹൃത്ത് നിസു വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മ്യൂട്ട്, നിസുവിനെ ശ്രവിക്കാം നമുക്ക്. ഒരു മിനിറ്റ് പോണ്ടേ, ഒരു മിനിറ്റ്. അതായത് ആലങ്ങാട് ഇപ്പൊ പറഞ്ഞു സലാം ചെല്ലാൻ പാടില്ല. ആലങ്ങാടേ എന്താണ് സലാം എന്നുള്ള ആലങ്ങാടിനെ അറിയോ? അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ് പോണ്ടേ, ഒരു മിനിറ്റ്, ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് ഹലാല് എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നതെന്ന് വെച്ചാല് ദൈവത്തിന്റെ നാമത്തിലാണ്. സത്യത്തിൽ സലാം എന്ന് പറയുന്നത് ഒരു നിങ്ങൾ പറയുന്ന ഗോത്ര ദൈവത്തിന്റെ രക്ഷ നിങ്ങൾ മേലുണ്ടാവട്ടെ, നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ?